வேறும் பூவனும் உண்டே
முறிவால் குறுக்கா நேரம் பிடிக்கிறியால் பிடிக்காம் பாபா கொக்கரக்கோபும் நேரம் பிடிக்கிறியால் பிடிக்காம் பாபா குடும்ப புசும தரிமும் இல்லாதம்பன்மார் எங்கள் கொம்பன்மார் திருக்கா முறிவால் குறுக்கா திருக்கா முறிவால் குறுக்கா கொக்கரக்கோ கூபும் நேரம் பிடிக்கிறியால் பிடிக்காம் பாபா கொக்கரக்கோ கூபும் நேரம் பிடிக்கிறியால் பிடிக்காம் பாபா எந்த குருவாயிருப்பா இதுப்போ ஒரு ஸ்திர சம்பவம் ஆயிலும் நாலெண்ணா போய் ஓட்டிச்சவൻ ആരായാലും അവന്റെ തലയിൽ ഇടിച്ചു വീഴും എന്റെ പെമ്പറം നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത് ഈ കണക്കിന് പോയ എന്തായി തീരുമല്ലേ ഭഗവാനെ ആ വിട്ടോട്ടെ പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ ഞാനിപ്പം കുറെ മിണ്ടിയോണ്ട് പ്രശ്നം തീരൂ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ ഏടോ ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത് അതിനിപ്പം പല ദിവസവും പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത് ഒരാറ് കഷ്ണം പുട്ട് അല്ല നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരടിച്ചോണ്ട് പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ നിന്ന് നാലെണ്ണം കൊണ്ടുപോയി കൊച്ചുവിലാണ്ടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം ഇടങ്ങിയ നല്ലോണം ഇടങ്ങിയ മഹാപെച്ചടാ നാരായണി നാരായണി ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയില അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ പ്രസിഡന്റ് എന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാ പറ്റൂ ഒറ്റ വഴിയുള്ളൂ ഇവരെ അങ്ങോട്ട് എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കുക കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ കള്ള നമുക്ക് കൈയോടെ പിടിക്കാം അയ്യോ ഞങ്ങൾക്ക് മൂക്കറ്റം പട്ടച്ചാരം അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റായിരിക്കും അവന്മാർ എന്ത് ചെയ്യാൻ പഠിക്കാത്തവന്മാരും സാധ്യതയുണ്ട് ഒന്ന് പോടോ ഈ പെണ്ണുങ്ങൾ പോറ്റുന്ന കോഴിയെ മൂട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാണ്ടിക്കാർ കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി എന്തെങ്കിലും ആ സമുക്കുകളെ നമ്മുടെ കൈ കിട്ടും എന്റെ നബീസും പൂയാപ്പളയും വരുമ്പം സൽക്കരിക്കാൻ പറ്റിയ കോഴികളാ അവന്മാര് കട്ടുകൊണ്ട് പോയത് ഇബിലീസുകളും പുയ്യാലിലെ ദേവൻ ടൈലർ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും ഇവന്റെ ഒരു മുഖം ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോടികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു രാവണ് പോലും ഇല്ലല്ലോ 21 തല അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്കേറ്റു കണ്ട അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ കല്യാണം ഒഴിച്ച് എന്ത് താമസമുണ്ടോ ക്ഷമിക്കണം താമസത്തിന് സൗകര്യം ഇല്ല ഇവിടെ വെറുതെ നാറി വന്നിട്ട് വിട്ടു അതാ നല്ല ചെല്ലടാ ചെന്ന് പറയാൻ ചെന്ന് പറയടാ നിങ്ങൾ എന്റെ അമ്മേ എന്താ തള്ള 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 തന്തയൊന്നല്ലോ തള്ള തള്ളയല്ലേ ഒന്ന് പോയി പറയടാ അമ്മയുടെ മുന്നോ ചെങ്ങയുടെ പറയുന്നത് അയ്യോ പഴപ്പിക്കാനൊന്നുമല്ലോ പ്രേമിക്കാനല്ലേ മാസം 1ാം തീയതി അശുഭമായി ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ വിളിച്ചു പോവാന് മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും മാസം 1ാം തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാ മതി അത് ശുഭമാണ് അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളത് കേട്ടിരിക്കും ഒന്ന് വിളിച്ച് പറടാ അത് വേണോടാ എനിക്ക് വേണ്ട നിനക്കവിടെ വേണമെങ്കിൽ മതി ദാ ഇതുപോലെ എനിക്കിഷ്ടമാണ് സന്ധ്യേ എന്നൊന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞാൽ മതി ആ കുന്നു വിളിച്ച് പറടാ ചെല്ലേ എനിക്കിഷ്ടമാണ് എനിക്ക്
ഇഷ്ടമാണ് ഇടോ. അതിനിപ്പോ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ? സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ. അതെ, അത്ര ഉള്ളു. എന്നപ്പാ സന്ധ്യയാകുമ്പോ വരാം. ഇവിടെ തന്നെ കുത്തിയിരിക്കണേ, മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും. എന്നിട്ട് അത് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. കുഞ്ചു എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. എന്താ അച്ചൂട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുക? എഴുന്നേക്കടാ അച്ചൂട്ടൻ ദേഷ്യപ്പെട്ട എനിക്ക് ഇപ്പൊ. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. പുല്ലാണെന്നല്ലേ കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. ഡാ, നിന്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണെന്നറിയാവോ? കുട്ടികളില്ലാത്ത ഈ മച്ചിയെ, അതായത് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണെന്നറിയാവോ? എന്തിനാ അതൊക്കെ ഇപ്പൊ എഴുന്നള്ളിക്കണേ? അറിയണോടി, അറിയണം. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം. ത്യാഗം പോട പുല്ല്, ആണും തോണും ഇല്ലാത്ത കുടുംബത്തിൽ കയറി ആളായതും പോരാ അവന്റെ ഒരു ഒരക്കമ്പിലെ ത്യാഗം. പോടെ വിടും. എന്താ നോക്കണേ? തറച്ചാണ്ടി അച്ചു വന്നായൊരു ഭാര്യ വീട്ടിൽ ഓശാരത്തിന് താമസിക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നണുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, സ്വയം തോന്നാതിരുന്നാ മതി. ഓ, പ്രതികരിക്കണുണ്ടല്ലേ. എടാ പുല്ലേ, കാലത്തന്നെ എന്തിനാ വഴക്കിടുന്നേ? ഇടാ നീ എഴുന്നേറ്റ് മുഖം കഴുകുമ്പോ. തറച്ചാണ്ടി അച്ചു വന്നായ തനി രൂപം ആരിതുവരെ കണ്ടിട്ടില്ല. കൊന്നുകളയും ഞാൻ. ഇത് വലിയ കഷ്ടമായല്ലേ കൊച്ചളിയോ. രാത്രി മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോ വിളിച്ചുണർത്തിയത് അയ്യന് ഇഷ്ടമായില്ല അല്ലേ? എന്താടാ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? പറയടാ പുല്ലേ. കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിലേ അടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? എന്ത്? കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിൽ അടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. എന്ന് മനസ്സിലായി? ആഹാ, ശരി പോയിക്കോ. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്തിനാ എന്റെ മേത്തിട്ട് ഇങ്ങനെ കയറുന്നേ? ചേട്ടൻ പറയണത് ശരി തന്നെയല്ലേ. രാത്രി മുഴുവൻ തെണ്ടി അലഞ്ഞ് പകല് മുഴുവനും കിടന്നുറങ്ങി ഇങ്ങനെ ജീവിതം തുളയ്ക്കണോ? ഡിഗ്രി കഴിഞ്ഞ് രണ്ടു കൊല്ലം ആയില്ലേ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എനിക്ക് ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ? വേണമെന്ന് വെച്ചാ കിട്ടും. അതിന് താന്താൻ തന്നെ ശ്രമിക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ ആട്ടും തുപ്പും കേൾക്കണോ? അല്ല, എനിക്കതാ മനസ്സിലാകത്തത്. എന്നെ ഭരിക്കാൻ ഇയാളാരാ? എന്റെ മുത്തച്ഛനോ? അച്ഛനുണ്ടാക്കിയ വീട്ടിൽ അച്ഛനുണ്ടാക്കിയ സ്വത്ത് അനുഭവിച്ചാ ഞാൻ കഴിയണേ? ഓ പിന്നെ, 55 സെന്റ് സ്ഥലത്ത് 28 തെങ്ങ്, മാസം കിട്ടണ പിരിവ് എത്രയാണെന്നറിയോ? അപ്പൊ റേഷൻ കടയോ? റേഷൻ കട കൊണ്ടൊന്നും പണ്ടത്തെ പോലെ വലിയ ലാഭമില്ലെന്ന ചേട്ടൻ പറയണത്. അയാള് പറയുന്ന എന്തും വിശ്വസിക്കാൻ ഇങ്ങനെ ഒരു ചേച്ചി. മതി മേനി പറഞ്ഞത്, ചേട്ടൻ കേട്ട വീണ്ടും തുടങ്ങും. ആ, തൊഴിലില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും എളുപ്പം കഴിയും. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. പക്ഷെ പ്രതികരിക്കും ഒരിക്കൽ. പോടാ കഴിയാത്ത, എത്ര ദിവസമായി കണ്ടിട്ട്. നിന്നില്ല ഞാൻ, സത്യം. കുറുമ്പ് കാണിച്ചല്ലേ, കടിച്ച് തിന്നാളെ ഞാൻ. നിനക്കെന്താ വട്ട് പിടിച്ചു? കാലത്ത് നേതവനോടാണെടി കുഞ്ചിക്കൊഴിയുന്നത്. ഞാൻ കണ്ണാടിയിൽ നോക്കിയതാ. ആരാടി കണ്ണാടിയില്? കണ്ണാടിയില്ലോ. സത്യം പറയടി, ആരാണവൻ? ആര്? ഓഹോ, കണ്ണാടിയിലുള്ളവനെ നിനക്കറിയില്ലല്ലേ. കുഞ്ചോടൻ എന്തായി പറയണേ? ചേച്ചി. വേണ്ട, വേഷം കെട്ടില് വേണ്ട. ആളെ പറയുന്ന നിനക്ക് നല്ലത്. എന്താ, എന്തിനാ നീ കരയണേ? ഈ കുഞ്ചുവേട്ടൻ വേണ്ട ദിനം പറയുന്നു. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്ര. എവിടെ? ഈ മുറിയിലോ? അല്ല, ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? എന്താടാ നീ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കാനൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്തിനാണീ കരയണേ? ഈ കുഞ്ചുവേട്ടൻ എന്നെ പറ്റി അപവാദം പറയുന്നു. എന്താ അപരാധം? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആരെ? എവിടെ? ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? സ്വന്തം പെങ്ങളെ പറ്റി അവവാദം പറയുന്നോടാ? ഇനി കൊച്ചിന്റെ ഒരു തുള്ളി കണ്ണീര് ഈ മുറി വീണാൽ കൊന്നുകളയും ഞാൻ. അച്ചി വീട്ടിൽ കിടന്ന് അച്ഛനാവാൻ ശ്രമിക്കുന്നോടാ പട്ടി. അമ്മേ കാണുന്നില്ലല്ലോ. എടുത്തങ്ങമ്മേ, ഡാ വരുന്നു. എന്താ, എന്തിനാ ബഹളം വെക്കണേ? വെളുപ്പിനുള്ള ഗുളിക എവിടെ? വെളുപ്പിനുള്ള ഗുളികയോ? വെളുപ്പാകത്തായിരിക്കുന്ന ഗുളിക എവിടെയെന്ന്? ആ ഇവിടെ ഞാനും കാണും, വേറെ എവിടെ പോകാനാ? ആ കോന്തൽ എവിടെ? നാരായണൻ
നാരായണ അല്ലെങ്കിൽ തന്നെ അവര് ചെവി കേൾക്കില്ല, പിന്നെ എങ്ങനെ വിളി കേൾക്കാനാ? നാരായണ എന്തോ മുതലാളി എന്നെ വിളിച്ചാ? വിളിച്ചു, ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ മുതലാളി മാഞ്ഞു പോയാ പൊട്ട. നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? എടാ പരമനാറി പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളിപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. പറയണെങ്കി പറയണെങ്കി പോയിട്ട് വേറെ പണിയുണ്ട്. എടാ ആരാന്ന് നോക്കിട്ട് എന്നെ പട്ടിയെ പിടിച്ച് കെട്ടിയേ. എന്താ അതങ്ങോട്ട് പറഞ്ഞാ പോരെ, ചെവിടി കെട്ടു. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട് പട്ടി ഉണ്ട് സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്ന് ചോദിച്ചത്? പട്ടി 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 കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോപാലൻ. എന്താണ് എത്ര കിളിക്കേ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കളസൊക്കെ വലിച്ച് കേറ്റാവല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഐ ആം വിശാലേഷൻ, എഫ് ഒ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി, ഇയർലെസ് അല്ലേ? ഒരു കാരണവശാൽ തന്റെ കുന്ദ്രാണത്ത് ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനമെടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അവമോമം. അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ ഹേമനാണെന്ന്, എച്ചി കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. നൂറ് കൂട്ടം ജോലിയുണ്ട്. മെല്ലി പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റി നോക്കിയോ നീയെ? മൂന്നിലോട് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അയച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേക്കുന്നെ. നിന്റെ ചെവിക്കര് പറിച്ച് കളയണം. അത് വൈകുന്നേരം പോകാം. എവിടെ കേട്ടിട്ട്? എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്? തേങ്ങ തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീലെ പാര വച്ചു. ഏ, ആ പാരക്ക് ഒരു പാര, അതൊരു പാര, ഇത് അപാര പാര. നന്നായിരിക്കുന്നു. പാറ വക്കീലാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പാര വക്കീലാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പാരേ പാറയുമല്ല, പാരയുമല്ല, ഈറ വക്കീലാണാ പുള്ളി. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതാരും വക്കീലോ? കോടതിയിലേക്ക് പോകുന്ന വഴിയാ. സംശയിക്ക് കുറച്ച് ബുക്സ് കൊടുക്കാനുണ്ടായിരുന്നു. വെരി ഗുഡ് ബുക്സ്, യു നോ. സംശയ രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു. ഇതാ എൻട്രൻസ് ഗൈഡാ, ഫ്രണ്ട്സിന് ഉപയോഗപ്പെടും. ഓ, വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവിടെ ഡാക്ടർ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ള വാശിയിലാണോ വക്കീലേ? എനിക്ക് നഷ്ടമായത് സന്ധ്യയെങ്കിലും നേടട്ടെ. വലിയൊരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്, പക്ഷെ വിധി എന്നെ ഒരു അഡ്വക്കേറ്റാക്കി മാറ്റിക്കളഞ്ഞു. അല്ല, ഈ വക്കീൽ പണി അത്ര മോശം പണിയൊന്നും അല്ലല്ലോ. മോശമൊന്നുമല്ല വക്കീൽ പണി, മോശമല്ല, പക്ഷെ പാരപ്പണി മോശമാണ്. എന്റെ ദൈവമേ, ഇവൻ ഇനി പോയില്ലേ? പോകാം, പോകാൻ തന്നെയാണല്ലോ വന്നത്. സോറി, ഞാൻ അല്പ ലേറ്റായി. സാരല്ല, ഞാൻ തന്നെ അങ്ങ് തുടങ്ങി. ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും. പാര, അസൽ പാര, വക്കീൽ പാര. പാര? അതെ,
ഗോപാലൻ മുതലാളിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായ വക്കീൽ സന്ധ്യയെ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്നു. താൻ എന്തായി പറയുന്നത്? അതേടാ, എന്റെ ഈ തൊഴിൽ സത്യമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തുകൊണ്ടു? ഒരു കെട്ട് പുസ്തകങ്ങളുമായി അയാൾ അവളെ കാണാൻ വന്നു. ആ കറുത്ത കോട്ടിട്ട കാട്ടാളൻ അവൾക്ക് നൽകിയ പുസ്തകങ്ങളുടെ താളുകൾക്കിടയിൽ ഒരു പ്രേമലേഖനം ഒളിപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? മുരളി, അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നിറഞ്ഞ വെടിമരുന്നുകൾ കരികിൽ ഒരു മുറി നീടി കൊളുത്താൻ പോലും തീപ്പെട്ടി ഒരുസാൻ ആരെ അനുവദിക്കരുത്. കമ്പ്ലീറ്റ് കത്തിപ്പോവും. എന്റെ പ്രവചനം എപ്പടി കൃത്യസമയത്ത് തന്നെ അയാളോട് എത്തിയില്ലേ? ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, അത് ഉദാത്തമായ പ്രേമം തന്നെ. ഒന്ന് കൂവിയാലോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് കൂവിട്ട് എന്താണ് കാര്യം? അതെ, കാര്യമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ, നമുക്ക് കൂവി പ്രതിഷേധിക്കാം. ഈ ക്രിമിനൽസിന്റെ കാര്യത്തിൽ ഞാൻ വക്കീലേ പഞ്ചാരയടി ഓഹോ, ഇദ്ദേഹമാണോ നേതാവ്? കൂവി തോൽപ്പിക്കുന്നതല്ല കേമത്തം. കോഴിയെ കിട്ടാതെ വരുമ്പോ കുറുക്കന്മാരുടെ ഒരു തരം തരം താണ പ്രതിഷേധായത്. സഹായിക്കട കുഞ്ചു. ഒക്കെ കേട്ടു. പാറവക്കീൽ, പാരവക്കീൽ, പഞ്ചാര വക്കീൽ. എന്താണ് പഞ്ചാര? അർത്ഥം നിങ്ങൾക്കറിയോ? പഞ്ചസാര, യെസ്, ഷുഗർ. സംസ്കൃതത്തിൽ അതിന് ശർക്കര എന്ന് പറയും. അറബിയിൽ അൽസൊക്കർ, സ്പെയിനിൽ അസൂക്കർ, ഫ്രാൻസിൽ ഫുക്രി അഥവാ ശുക്രി. അപ്പോൾ മുക്രി? മുക്രി പള്ളി. പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട്, 509. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ 50,000 രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചു അനുഭവിക്കേണ്ടി വരും. നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ. പക്ഷേ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെപ്പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയെയും കൊലയാളിയാക്കാം, ഏത് കൊലയാളിയെയും നിരപരാധിയുമാക്കാം. അത് മാത്രം മറക്കണ്ട. ഇതും മറക്കണ്ട. താങ്ക്സ്. എടുത്തുകൊണ്ട് പോടോ കരിമ്പോതമേ. എന്ത് നല്ല മനുഷ്യൻ. നിന്നെയും വക്കീലിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ വക്കീലിന് വിവരമുണ്ട്, നിനക്ക് ഉയരമുണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ കരുതിയതുപോലെ അത്ര നിസാരനല്ല രാധാകൃഷ്ണൻ വക്കീൽ. എന്തായാലും നമുക്കൊരു തീരുമാനത്തിലെത്താം. വക്കീലിനെ നേരിൽ ചെന്ന് കാണാം. കാര്യത്തിന് കരുതിയുടെയും കാല് പിടിക്കണമെന്നാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 12,222 പേജുള്ള ആ തടിച്ച നിയമപുസ്തകം ഉദ്ധരിച്ചാൽ എന്റെ നിർവചനം കോടതിയുടെ മാന്യത പരിപാലിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ്. സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരംഗം, മാന്യനായ ഒരു വ്യക്തി, അതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചീപ്പായ ഈ റിക്വസ്റ്റിനോട് ഞാൻ വളരെ മാന്യമായി പ്രതികരിക്കുന്നു. ആ പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. ഐ ലവ് ഹർ. ഈ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയെ ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനും എന്തുകൊണ്ടും യോഗ്യൻ ഞാൻ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അവൾക്ക് ബോധ്യമുണ്ട്, ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമുണ്ട്. മുരളി കോളേജിൽ പഠിക്കുമ്പോ അവൾ 9-ാം ക്ലാസ്സിൽ. അപ്പൊ മുരളി അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തിരുന്നു. വാട്ട് ലെറ്റർ? ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുക എന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. പോട്ടെ, 1-ലും 9-ലും ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചിരിക്കും. ഇപ്പൊ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അല്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ഇഷ്ടമാണ് എന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പറയാതെ തന്നെ അത് ഗ്രഹിക്കാനുള്ള വിവേകം അവൾക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഐ മീൻ, ഞാൻ എന്റെ നോബിലിറ്റി കീപ്പ് ചെയ്യുന്നു. ഓഹോ, അപ്പൊ ഇതും ഒരു ഒൺവേ. എന്തായാലും ഒൺവേ റൂട്ടിലുള്ള മത്സരമാവുമ്പോ ആക്സിഡന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായെന്ന് വരും.
അർഹതപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഥവാ ഇനി തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ പിന്മാറാം. പക്ഷേ അതുവരെ ഞാൻ മത്സര രംഗത്തുണ്ടാവും. ഓക്കെ. ആഗ്രഹങ്ങളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുന്ന രണ്ട് പാവം കാമുകന്മാർ, ഇവരിൽ ഞാൻ എത്രയോ ഭേദം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ അച്ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കുന്നു, നിന്റെ കുഞ്ചേട്ടനെ ഭയപ്പെടുന്നു. കുഞ്ചേട്ടന് സംശയമുണ്ട്. ദിവ്യമായ പ്രേമത്തെ കുറിച്ച് നിന്റെ കുഞ്ചേട്ടന് ഒന്നും അറിയില്ല. അവൻ ശിശു. വിശാലാക്ഷന്റെ ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ, ഹൃദയം മാത്രം. ട്യൂട്ടോറിയലിലെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എപ്പോഴാ കല്യാണം. ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ നിന്നും എനിക്ക് പ്രമോഷൻ കിട്ടും, പിന്നെ നമ്മുടെ വിവാഹം. ചേച്ചിയുടെ വിവാഹം 16 വയസ്സിലാ കഴിഞ്ഞത്. നിന്നെ ഞാൻ 18 കെട്ടും, അപ്പോഴവൻ ഞെട്ടും. അതുവരെ നമുക്ക് ഇങ്ങനെ പ്രേമിച്ചു സല്ലപിക്കാം. എന്തേ? അയ്യോ പതുക്കെ പറ, ചേച്ചിയും ചേട്ടനും അകത്തുണ്ട്. ഓക്കേ. എനിക്ക് ആകെ പേടിയാവുന്നു. ആ കുഞ്ചിച്ചക്കനെ ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ അത് മതി ഇനി ഒരു ബഹളത്തിന്. ദേ ഒന്ന് ചെന്നാ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്താ നിന്റെ അനിയത്തെ കെട്ടിക്കാനുള്ള പണം കൊച്ചനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാലും പ്രായമായ പെണ്ണിനെ ഇങ്ങനെ പ്രേമിക്കാൻ വിട്ടാ. എടി ഈ ബന്ധം ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാ മതി. അവൻ ആരാന്നറിയോ നിനക്ക്? ഓഫീസർ, ഫീൽഡ് ഓഫീസർ, FO. എന്തായാലും വത്സലയ്ക്ക് ചേർന്ന ബന്ധമൊന്നും അല്ല, ഒരുമാതിരി കൊക്കിനെ പോലെ. അല്ല എല്ലാവർക്കും എന്നെ പോലെ ഒരു ഭർത്താക്കന്മാരെ കിട്ടുമോടി? ഓ പിന്നെ എടി ഈ വിവാഹം ഒരു ഭാഗ്യമാണ്, അതിലേറെ ബാധ്യതയും. ഏത് ചെറുകിടക്കാരനെയും വൻ കടക്കാരനാക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ വിവാഹം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ ഭാവി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു. എനിക്കിപ്പോ സാഹിത്യം അറിയാം, ഞാനിപ്പൊ സാഹിത്യം വായിക്കട്ടെ. നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം. വരൂ. പ്രാണ പ്രാണപ്രിയേ ചാരുലതി ചഞ്ചല ഹൃദയേ കോമളാങ്കി കോമള അങ്കി നീ എന്റെ വത്സേ വത്സലേ വത്സലേ ഓ വത്സലേ വത്സലേ. നിന്റെ പൂങ്കവളിൽ ചുടുചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ? പറയൂ പറയൂ. ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച നിന്റെ മോന്തര ഷേപ്പ് ഞാൻ മരുന്നാണ് ആ പട്ടി. എടാ എലുമ്പേ, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ പ്രേമിക്കണമല്ലടാ. അല്ലാതെ എന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? ഉത്തരം പറയുന്നോടാ. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ കയറി വന്നത്? ഏത് പട്ടിയാടാ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്? ഞാനാണ് അവനെ സ്വീകരിച്ചിരുത്തിയത്. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? അതെ, വത്സലയും വിശാലാക്ഷനും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ്. താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും. പ്രേമിക്കാനും പെണ്ണ് കേട്ടാനും എന്ത് യോഗ്യത ഇവനുള്ളേ? എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. നിന്നേക്കാൾ യോഗ്യത അവനുണ്ട്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ FO ആണ് അവൻ. FO, അതിനോടൊപ്പം ഒരു എക്സ് കൂടി ചേർത്താ പൂർണ്ണമാകും. അയ്യോ ചേച്ചി, വിശ്വട്ടിനെ കുറുക്കാന്ന് വിളിച്ചു. അതിഥിയാണ്, ആക്ഷേപിക്കരുത്. അതിഥിയോ? അതെ, ഇപ്പൊ അതിഥി. വൈകാതെ തന്നെ ഇവൻ നിന്റെ അലീനും ആവും. എന്റെ പെങ്ങളാണ് ഇവള്. ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒരു പവൻ പൊന്നോ ഒരു 100 രൂപ നോട്ടോ തികച്ചു കാണാത്ത നീ എന്ത് തീരുമാനിക്കാനടാ? പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ചയക്കാമെങ്കില് നീ തന്നെ തീരുമാനിച്ചോ. ഏത് കോലോത്ത തമ്പ്രാനെ കൊണ്ട് വേണേ കെട്ടിച്ചോ. എനിക്ക് ഈ തമ്പ്രാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനേ സാധിക്കൂ. അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചമയം ശ്രമിച്ചാറുണ്ടല്ലോ. നിന്റെ റേഷൻ കാർഡ് ഞാൻ കീറിക്കളയും, മനസ്സിലായടാ? എന്നെങ്കിലും ഒരു ഇരുട്ടടി നിനക്ക് ഞാൻ തരുവടാ പട്ടി. എന്താടാ നോക്കി പേടിപ്പിക്കണ? ഞാൻ ജോലേ േടിച്ചുപോയല്ലേ തമ്പരാകുട്ടി ഇരിക്കേ. എന്തോ ആ പുട്ടും കടലയും കോഴിയറച്ചി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, വിശ്രമം മാത്രമല്ല ഭക്ഷണവും ഉണ്ട്. ചേച്ചി ഇതിന് കൂട്ടു നിക്കല്ലേ? അച്ചൂട്ടം പറയണ പോലെ ഒന്നും കൊടുക്കാതെ ഒരുവൻ കെട്ടാൻ തയ്യാറായ അത് ഭാഗ്യം എന്ന് കരുതല്ലേ വേണ്ടത്? ഇതിനെ കെട്ടി തലയിൽ വെച്ച് കൊടുത്താല് ഒന്ന് ചുമക്കാൻ പോലുള്ള ആരോഗ്യമുണ്ടോ അന്നത്തിലേക്ക്?
ഈ ലോകത്ത് വേറെ ഒരു സുന്ദരനെയും കിട്ടിയില്ല നിനക്ക് പ്രേമിക്കാൻ. നിശ്ചേട്ടൻ എനിക്കിഷ്ടമാണ്, ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ ഒരു പുരുഷന്റെ വ്യക്തിത്വം. ഓഹോ, അപ്പൊ എക്സ്റേ എടുത്ത് അവന്റെ ആന്തരിക സൗന്ദര്യം കൂടെ നീ കണ്ടെത്തി കഴിഞ്ഞല്ലേ, കൊള്ളാം. ഒന്നിച്ച് പൊറുക്കേണ്ടത് അവളല്ലേ, നീ എന്തിനാ ബഹളം വയ്ക്കണേ? കണ്ട അണ്ടനെ അടകോടനും കയറി അളയാതെ വിളിക്കേണ്ട എന്റെ ഒരു ഗതികേട്. ഒന്ന് നീനാൻ വെച്ച്, ഇനിയിപ്പൊരു മരപ്പെട്ടി. അത്രയ്ക്ക് കുറച്ചിലാണെങ്കിലേ ഞങ്ങൾ ആരും അല്ലാന്ന് പറഞ്ഞാ മതി. എന്നെ ഒരു ദേവതയെ പോലെ പൂജിക്കുന്ന ആളാ വിശ്വട്ടൻ. അന്നം കാണാത്തവന് പച്ചരിക്കഞ്ഞ് കിട്ടിയാലും അത് പാൽപ്പായസമാണോ തോന്നൂടി. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചില്ലേ, വിശാലാക്ഷൻ വിശക്കുന്നു. ചിക്കൻ സൂപ്പ് റെഡിയായില്ലേ? ഇതൊക്കെ തന്നെ ധാരാളാ, ഇനി എന്തിനാ ചിക്കൻ സൂപ്പ്? തീറ്റിക്കാവടാ തീറ്റിക്കാം, തന്നെ ഞാൻ ചിക്കൻ സൂപ്പ് തന്നെ തീറ്റിക്കാം. നീ എന്ത് വിട്ടിത്തം പറയുന്നത്? സ്വന്തം വീട്ടിൽ തന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ? എനിക്ക് പ്രതികരിക്കണം, പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടാ? റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യ നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓ, എന്നാലും ഭാവിയെ പറ്റി യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? ഓ, വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ക്ലർക്കാവും, കാരണം എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സപ്രസംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്, അതായത് സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാവുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതൽ കട്ടു തിന്നുമ്പള ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി വിളി. അങ്ങനെ ഒരുത്തൻ എന്നോട് സൽക്കരിക്കണ്ട. നിങ്ങൾ കിട്ടോ, ഞാനങ്ങ് എത്തിക്കോളാം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ? എന്താടാ കഷ്ടം? കഷ്ടമല്ല, കാഷ്ടം. ശരിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപ്പണിക്ക് പറഞ്ഞത്? ഇരുട്ടത്തിന് ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ തീവ്രദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരാശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങനെ എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്താ എന്ത് വേടാ, പേപ്പർ മടക്കിയപ്പോ വിരൽ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. വരണം വരണം, പ്രതീക്ഷിച്ചിരിക്കുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു, ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണെന്നോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ,
ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ച കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലും ഇല്ല. കോഴിയെ കണ്ടിട്ടില്ലെന്നോ? ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തി വൈരാഗ്യം കൊണ്ട് അവരെന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറെ കൊണ്ടൊരു കലയുണ്ട്. ആ ഇല്ല ഇല്ല ഇല്ല, പച്ച കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കാ. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചാട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ? അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാളെ കേടാ? ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോണം പരിശോധിക്കുന്ന പോലെയാ. പുറത്താകും പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്, അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്നത് എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റാവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ തെണ്ടി. അയക്കണം. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. ഞാനല്ല പട്ടി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശം ഇറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റം നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നതല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതയ്ക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ? കുറുക്ക എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്, വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? ഈ ഡയറി തന്നെയല്ലേ? എന്താ വേണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്ത സൈ ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചുവിടാം. എന്നെ കൊന്താം. കൊണ്ടാ തന്നെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. വത്സലെ, നീ എങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ടൻ കണ്ടതല്ലേ, ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യം. നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കലാന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മ. അയ്യോ, നിനക്കെന്താ ഒരു മൂഡൌട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പ സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി, എനിക്കുറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിറ്റ് എടുത്തിട്ട് കുറെ ദിവസമായില്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ. വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. പൊര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവന് ഞാൻ. പൊര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. ഏ കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ. പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിക്കു വെച്ചെന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി.
ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയില നടന്ന പോരെ. എടാ, നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം, വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കിഴക്ക് ഭാഗത്തായിട്ടാണ് പട്ടിക്കുന്നത്, പിന്നെ വടക്ക് ഭാഗത്തായി പൊട്ടക്കണുണ്ട്, അത് സൂക്ഷിക്കണം. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ്റ് വഴി പോയാൽ മതി. അപ്പൊ ഓക്കെ. അല്ല മുരളി, നീ എവിടേക്കാ? അവളൊന്ന് കാണാൻ. ഇപ്പോ ഈ നേരത്തോ? അവൾ ഉറങ്ങുന്നു ഒന്ന് കാണാൻ. സുന്ദരിമാർ സ്വയം മറന്നുറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്ത ഉണ്ടെന്നേ എവിടെയോ വായിച്ചിട്ടുണ്ട്. പോയിട്ട് ഞാനും വരാം. അയ്യടാ, അതെ നിനക്ക് ശരിക്കും വട്ടം. അവൻ പോയി, ഏതായാലും വന്നല്ലേ, നമുക്ക് കൂടി തുടങ്ങാം. കോഴിക്കൂടെ എവിടെ നിന്ന് അറിയണ്ടേ? എന്നെ സ്മെല്ല് പിടിച്ചോ. എനിക്ക് അവനെ പിടിക്കും ഉറപ്പാ. എന്റെ ദൈവമേ, ഒരുത്തനെ കിട്ടിയാ മതി, എല്ലാം പൊളിയും. ആരോ വരുന്നുണ്ട്. തുറന്നു പറയും. അമ്മായിയപ്പൻ ഷോക്ക് വെച്ചു അല്ലേ? നീ എങ്ങനെ രക്ഷപ്പെട്ടു? എന്താ നിന്റെ കയ്യില്? തൂവൽ, എന്റെ പിടക്കോഴിയുടെ മനോഹരമായ തൂവൽ. എന്താണ് ഇത്? അവളുടെ പാവാടയും ബ്ലൗസും ഞാൻ മോഷ്ടിച്ചു. ഇതാണ് ഞാൻ അവളെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്ന്. ശരിയാണ്. അത് അവളല്ലേ പറയണ്ടത്, നീയാണോ? അവിടുന്ന് ഞങ്ങൾക്ക് അടിച്ച ഷോക്ക് നിനക്കായിരുന്നെങ്കിൽ നിന്റെ വട്ടെങ്കിൽ ഒന്നും മാറിക്കിട്ട. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളിക്കിടാം. ഇഷ്ടമാണോ എന്നെ? മിണ്ടിയില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സിൽ ഞാനുണ്ടെന്ന്. ഓർക്കുന്നുണ്ടോ നീ ഒരു ലവ് ലെറ്റർ തന്നതിന് നീ ഉണ്ടാക്കി വെച്ച പുകില്? ഒരാഴ്ച അമ്മ എന്നോട് മിണ്ടിയില്ല, ഒടുവിൽ നിരാഹാരം പ്രഖ്യാപിച്ചപ്പോ ക്ഷമിച്ചു. ദേഷ്യമായിരുന്നു എനിക്കിതിനോട്. പക്ഷെ SSLC ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോ ഒളിച്ച് നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഹലോ സുഹൃത്തെ, തലയ്ക്ക് വെളിവില്ലേ? ഷോക്കേറ്റ് ചാവേണ്ടതായിരുന്നു ഞങ്ങള്. നീ ഇവിടെ പാവാടയും ബ്ലൗസും മോട്ടിച്ചുകൊണ്ട് വന്ന് നാടകം കളിക്കുന്നു അല്ല, എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു അക്ഷര ശബ്ദിച്ച നശിപ്പിച്ചളയും ഞാൻ ഇവിടെ. അവന്റെ ഒരു തോലും. എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത്, എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഗോപാലൻ മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തത് ഞാനാണടോ, ഞാനാ. ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാലകക്ഷൻ നിരപരാധിയാണെന്ന്. പറയാറായിട്ടില്ല. ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ചീർത്ത് വീർത്ത് ആ ശവം പൊന്തും.
ശവത്തിന്റെ ബന്ധത്തിലൂടെയേ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും കറണ്ട് വെച്ചത് അല്പം ക്രൂരമായി പോയി. ഇവൻ ആരടോ ഇത്തരം സംഗതിയിൽ മനസ്സാക്ഷി പാടില്ല. അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. ഈ പഞ്ചായത്തിന് ഇതൊരു പാഠമാകണം. അതാണ് കറണ്ട് വെച്ച് കൊന്നിട്ടായാലും ആ കള്ളനെ പിടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. ദുഷ്ടനാണായാലും ക്രൂരൻ കൊല്ലാനായിരുന്നു അത്ര പരിപാടി. എന്തായാലും നമുക്ക് ഷോക്ക് വെപ്പിച്ച അയാൾക്ക് തിരിച്ചൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്നുവച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ പദ്ധതി അയാളുടെ വീട്ടിൽ. വേണ്ടടാ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്താ റാങ്ക് ലിസ്റ്റിൽ പേരിലുണ്ടാ? അതുകൊണ്ടൊന്നുമല്ല, ഇത്ര ഇഷ്യൂ ആയതിക്ക് ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. ഈ ശരീരത്തിന് കൈയിലും കാലിനും പുറമെ നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം. അല്പനാണ് അയാൾ, ഒരു തിരിച്ചടി അയാൾക്ക് ആവശ്യം. സ്വന്തം വീട്ടിൽ വെച്ചാകുമ്പോ ദുരഭിമാനം ഓർത്ത് സംഗതി പുറത്തു പറയില്ല. കള്ളന്മാരാണെങ്കിലും ആണത്തുള്ളവരായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാന്നേ. സൂക്ഷിക്കണേ, പരിസരബോധം വേണേ. എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്! പഠിപ്പുണ്ട്, പണിയെടുത്ത് എന്നിട്ട് ആരോഗ്യമുണ്ട്, എന്നിട്ട് ആരാൻ പോയിട്ട് കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്ക്? ഇതിങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം നാല് വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടം ഉണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കുന്നത്? അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ അങ്ങനെ ചീർക്കാതിരിക്കും. എന്റെ ഓപ്പോള് പോയിട്ട് നാല് കോഴിയാ ഈ കുറുക്കന്മാരെ തിന്ന. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലാശം വിശാലമായൊന്ന് കാണട്ടെ. ഒന്ന് രണ്ട് മൂന്ന് നാല്, ആ നാല് ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാശം നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല, എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാനയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒയിനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ് മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ എന്താ അവിടെ? അയ്യോ കുട്ടി, അറിഞ്ഞില്ലേ കോഴിക്കള്ളന്മാരെ പിടിച്ചു?
അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടിച്ചാവേണ്ട സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. ആ മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടിയൊന്ന് കാണട്ടെ, കണ്ടോളൂ. ആ കുട്ടി എന്തിനെ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധി? കോഴിക്കള്ളന്മാരെ പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. അയ്യോ, കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിൽക്കണ്ടായിരുന്നു. അറിയോ, നാല് ദിവസം ആ കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിന് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തല്ലോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്? വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തലയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയി എന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ, ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി വരും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണോ? നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കളർ കോളർ വേണം? എന്ത് കളർ ആയാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? ഇവിടുത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് പി എസ് സി റാങ്കിലൊക്കെ ഉണ്ടേ? എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയേ വേണ്ട. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളെ ഉള്ളൂ, ഗോപാലൻ മുതലാളി. കണക്കും മറ്റും നോക്കാൻ ഒന്ന് രണ്ടു പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ, എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തില്? വഴിയുണ്ട്, കുറച്ച് വിഷം വേണ്ടി വരും. വിഷം വിഷം വിഷമുണ്ടോ? 620 പരാമർ, പൊട്ടാസ്യം സൈനേ, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തിനാ ഇനി ഇങ്ങോട്ട് വരണത്? ഒന്നിനും ഒരു കുറവില്ലാണ്ടല്ലേ നിന്നെ ഞാൻ വളർത്തിയത്? ആരാന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ അച്ഛനായിട്ടുണ്ടാക്കിയ മാനവും പേരും നീ കളഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മോനില്ലാത്തത് എനിക്ക് നല്ലത്. പോ എന്റെ മുമ്പിൽ നിന്ന്, എനിക്ക് നിന്നെ കാണണ്ട. ഒരു മിനിറ്റ്, ഒന്നിങ്ങ വന്നേ. ഇപ്പൊ അവനെ വഴക്ക് പറയരുത്. ഇത് കണ്ടോ,
മാരകമായ വിഷമായത്. അമ്മയുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു അവൻ. ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചിട്ട് നീ എന്തിനാ ചാവണേ? ഞാനാ ചാവേണ്ടത്? ഇങ്ങനൊരു മോനെ പെറ്റതിന്. എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ മോനെ. എന്റെ മോനിനെ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ച ശാസിക്കാനും കരയാനും ഈ അമ്മയുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെ പണ്ടോ പണോ ഒന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അമ്മ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്കറിയാം, ഒരു കോടതിയിലും കിട്ടാത്ത മാപ്പ് ഈ കോടതിയിൽ കിട്ടുമെന്ന്. അതാണ് അമ്മ. എന്തായാലും എന്റെ ദൗത്യം കഴിഞ്ഞു, ഇനി ഞാൻ പോവാ. ആ പിന്നൊരു കാര്യം, ആത്മഹത്യാ പ്രവണതയുള്ളവനാണ് മുരളി. ഒരിക്കലും അവന്റെ മനസ്സ് വിക്ഷോഭിക്കരുത്. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത് കഷ്ടം. എന്തായാലും എന്റെ നിരപരാധിത്വം കാലം തെളിയിച്ചു. വത്സല കുട്ടിയോട് എന്നെ സംശയിക്കുന്നു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. വലിയ ഫീലിംഗ്സ് ഒന്നും താങ്ങാനുള്ള കരുത്ത് എന്റെ ഈ ബോഡിക്കില്ല. സോറി, മനസ്സിനില്ല. സത്യം അറിഞ്ഞപ്പോ ഇവൾക്കും വിഷമം തോന്നി. കവലയിലെ കാര്യം കേട്ടപ്പോ ഇവിടെ ഇരുന്ന് തല തല്ലി കരയുകയായിരുന്നു. എത്ര ദുഷ്ടനായാലും സ്വന്തം ആങ്ങളല്ലേ. അതല്ലെന്നേ, എന്റെ വിശാല കക്ഷേട്ടനെ ഞാൻ സംശയിച്ചു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ നിലവിളി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെന്താ? നിങ്ങളുടെ ഈ പോളിസിയിലെ ചത്താൽ കുടുംബത്തിന് കാശ് കിട്ടുന്ന ഏതെങ്കിലും വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇമ്പാസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവന്റെ നഞ്ഞത്തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിലും കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. എന്തായി പറയണേ? അതേടി, തറച്ചാണ്ടി അച്ചു എന്നാരുടെ അളിയൻ ഒരു കോഴിക്കള്ളനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ളസം പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? അവനെങ്ങനെ ഇപ്പൊ ഒന്ന് കേറിയ പിന്നെ അത് മതി ബഹളത്തിന്. പിന്നെ എന്നെ മൂക്കിലോട്ട് വലിച്ചേറ്റു. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്. എനിക്കൊരു ക്യാൻവാസ് പോളിഷ് ചെയ്യാനുണ്ട്. സോറി, പോളിസി ക്യാൻവാസ് ചെയ്യാനുണ്ട്. വരട്ടെ. ഓക്കേ, പോട്ടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാലൻ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കി ഇടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട. നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈൽ തന്നെ പറ്റുള്ളൂ. അപ്പോ ആൾ ദ ബെസ്റ്റ്. മുരളി, സക്സസ് ആടാ, സക്സസ്. ആ പരട്ട മുതലാളി സംഭവിച്ചടാ വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടാ, അല്ലെ കാണായിരുന്നു. നെയ് ഉണ്ടാവരുന്ന ഒറ്റ കണ്ടീഷനിലാണ് വക്കീൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അന്നം തരുന്നവൻ ദൈവം എന്നാ ചൊല്ല്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലി ശരിയാക്കി തന്ന വക്കീല് ഞങ്ങൾക്ക് ദൈവം തന്നെ. പക്ഷെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. അതിന് നീ വരുന്നില്ലല്ലോ. അതല്ല, നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നിങ്ങളെന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അത് ശരി. കാമുകിയുടെ മുമ്പിൽ നിന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ജോലി ഉപേക്ഷിക്കണം. അയ്യോ, അതല്ല, നമുക്ക് വേറെന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാം. വൺ വേ പ്രേമവും ഇല്ലാത്ത ഇമേജും കൊണ്ട് നീയോ നശിച്ചു. ഇനി ഞങ്ങളെ കൂടി തൊലക്കണം. ഞങ്ങൾ പോവും. മാത്രമല്ല, ഞങ്ങളുടെ ഈ ജോലിക്ക് എന്തെങ്കിലും തരത്തിൽ നീ ഒരു പ്രശ്നമായ ദൈവത്താണ് ഞങ്ങൾ നിനക്കിട്ട് പാരവണി. ആ പറ. വേറെ ഒരു വഴിയില്ല കേട്ടാ. ഒന്നുകൂടി സ്റ്റൈലാവായിരുന്നു ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. ആ രണ്ട് ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ. ആ നിക്ക് നിക്ക്, വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോർ അല്ല, ഗേറ്റ്. ആ ഗേറ്റും ഗേറ്റ്. പ്ലീസ് ഫോളോ മീ. Thank you.
ആദ്യം എല്ലാ ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ. ഇതേത് ചേട്ടോ, ചേട്ടാ പട്ടി കടിക്കോ? കുരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ല പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കുരക്കാതിരിക്ക? കുറക്കാതെ പട്ടി, ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി മുതലാളി. ഏ കടിക്കൂല, കുര മാത്രേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഇവിടെ സഞ്ജക്കുഞ്ഞു പറഞ്ഞു. ആ ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? മനസ്സിലായി. എന്താ ചെറുപ്പ? വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. ഇടാൻ പെട്ടതിനേക്കാളും പാടാണ് ഊരാൻ. ഓ ഇനി വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ. അവർക്കോ? ഏയ് പഴയ പോലെ കായ്ക്കടില്ല. നാരായണ, ഏയ് വിളിക്കുന്നു വിളിക്കുന്നു. ഓ നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതാ. ബാംഗ്ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടെ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, കാലത്തെ റെയ്ഡ് പാർട്ടികളോ? ഇൻകം ടാക്സും സെയിൽ ടാക്സും എല്ലാ പണ്ടാരങ്ങളും ഉണ്ടെന്നാ തോന്നണേ. പ്രഷറും ഷുഗറും പൈൽസും ഒക്കെ ഒരുമിച്ച് വന്ന പോലെ. ഒന്ന്, അയ്യ വരുന്നത് കണ്ട പെണ്ണ് കാണാൻ വന്നാല്. കോഴിമുട്ട ഇഷ്ടല്ലേ? എന്താ കഴിക്കാറില്ലേ? ഇമേജ് കംപ്ലീറ്റ് പോയി, ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താടാ നോക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. എടാ ഇത് കംപ്ലീറ്റ് കോഴിക്കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് തോന്നണത്. മണ്ണാങ്കട്ട വേണേ തിന്നടാ. നമ്മള് പരിപാടി ലാവോടി എല്ലാം ഒളിപ്പിച്ചോ. എന്തോന്ന് ഒളിപ്പിക്കാൻ? എടി മൂദേവി, പണ്ടോ പണോ ഒക്കെ പത്തായത്തിൽ വെക്കെ, പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? അയ്യോ പാവങ്ങളാ, കോഴികളെ അല്ലാതെ പണ്ടോ പണോ ഒന്നും അവര് മോഷ്ടിക്കില്ല. കോഴികളോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇന്നലെ വക്കീല് പറഞ്ഞ പിള്ളേരാണത്. വിഴുങ്ങിക്കോ? വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പോ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരപ്പലുണ്ടല്ലോ. ദേ വക്കീല് നിർബന്ധിച്ചോണ്ടാ ഞാൻ സമ്മതിച്ചെ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേൽ ഈ ബെൽറ്റ് വേണ്ട, ഇതില്ലേലും തളയ്ക്കാലോ. ദേ ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചു അല്ല, കുഞ്ചു. രമേശ് എന്നാ ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല ശരിയായ പേരാ. ഞാൻ എം സി പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും എം സി പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കി മുട്ട കിട്ടിയത് കേട്ടോ. കണക്കുകളൊക്കെ പോച്ച് വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് അന്വയിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ആ ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവറ്? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതിയിൽ കള്ളത്തരം കാണിച്ചു കാണിച്ചാൽ വലിയ കള്ളന്മാരായിത്തീരുന്നു. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? ഉടനെ സോഡയോ കൊണ്ടുവരാം.
ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പഠിതോളൂ. എനിക്കല്ലോ അവന്. അയ്യോ സോറി കേട്ടോ. ഞാൻ മുരളി, യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സോർത്തരായി എന്റെ അളിയച്ചാരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിൽ അകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടുന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാതെ വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട് മുരളി? കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, ജതങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്നും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറേ. ഈ ഒരു ദോശ കൂടി, നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത്. ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇന്ന് തന്നെ ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ കള്ളന് കാളനാണല്ലോ ചേർച്ച. ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പൊ നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ നിനക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറേമാനായി. കൊള്ളാം, പക്ഷെ തറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാറുണ്ടല്ലോ. കൊല്ലും ഞാൻ, നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? ഒത്തിരി പോയി, നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിട്ട്. അല്ലെങ്കിലും കൊരയ്ക്കണ പട്ടി കടിക്കില്ല. പറഞ്ഞേ, പട്ടിയെന്നോ? എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും, ചിലപ്പോ കടിച്ചെന്ന് വരും. ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ചാ വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി. എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിലേ താനോട് എത്തിരിക്കും. ആ ഇല്ലെന്ന ഞാനല്ലേ പറയണത്. ടോക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? പൂവ്. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, ആ മനു കൃഷ്ണ. അയ്യോ, ഇതാരും മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ. ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്ക് പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സീ. എന്താ പേര്? കുഞ്ചു. ഞാൻ എം സി പ്രകാശൻ. രണ്ടാഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛനിപ്പോ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തിലെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ. കോളേജിൽ പോകുന്നില്ലേ? ആ നേരം പുലർന്നാ പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ആ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെയ്യ് തീരെയില്ല. ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലോഡെങ്കിലും കിട്ടിയാ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസന്റ് മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ആ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ആ ഹലോ, മനു ഹിയർ. രണ്ട് ലോഡ് നെല്ല് അങ്കിൾ അയച്ചേക്കണം. ഗോഡൌൺ നിർത്താൻ മതി. ഓക്കെ ഓക്കെ. മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയമായി, ഞാൻ പോവട്ടോ? ഓ ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിലൊന്ന് പോണം. അങ്കിൾ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആന്റിയോടും പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം മോനെ. ഓക്കെ, ബൈ, സീ യു. ഗ്ലാസ് മേടിക്കടാ. ഓ താങ്ക് യു, ബൈ. നിനക്ക് പാര വക്കീലാന്ന് ഞങ്ങൾ ധരിച്ചു. പക്ഷെ ഇപ്പോ നിനക്കും വക്കീലും ചേർത്തൊരു വലിയ പാര, മനു കൃഷ്ണ.
നെല്ല് വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു മൊത്ത കച്ചവടക്കാരൻ ഒക്കെ കൂട്ടി കിഴിച്ചു നോക്കുമ്പോ അവൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങളായി ജനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജനിക്കണം. എന്തായാലും ഒരു പത്രം. ബൈക്കിൽ ചെത്തി വന്ന് നിൽക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വിത്ത് ചങ്ങല ഊരി പോക്കറ്റിൽ ഇടുന്നു. കീ വിരലിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടെ കണ്ടുകഴിഞ്ഞാൽ കൊതി ഒതിപ്പോടെ. അത് മാത്രം എന്താണ് അയാൾക്ക് അവിടെ ഒരു സ്വീകരണം. മുതലാളി ഓച്ചാനിച്ചു നിൽക്കുന്നു, അവൾ ചായ ഊട്ടുന്നു. നീ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചോ, അമ്മയോടെന്നുള്ള വ്യാജന അവൻ കേൾക്കാൻ അവളുടെ ഒരു യാത്ര പറച്ചില്. കൂട്ടിലിട്ട് വരികനെ പോലെയായിരുന്നു പിന്നീട് അവന്റെ അവസ്ഥ. അത് നീ ശ്രദ്ധിച്ചോ. പിന്നെ എന്തൊക്കെ നമ്പറുകളായിരുന്നു. ലേബർ ഓഫീസറെ കാണണം, ബാങ്കിൽ പോണം. മുരളി, ഒമ്പതാം ക്ലാസിന്റെ ഓർമ്മയുമായി കഴിയുന്നവല്ലേ നീ. അതേ ഒമ്പതാം ക്ലാസ്സില് നമ്മൾ ഒരുമിച്ച് എഴുതിയ ഒരു പരീക്ഷയുണ്ട്. അതില് 10-ൽ 10 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേരുംപടി ചേർക്കുക. അതെടാ, ചേരുംപടി ചേർത്തപ്പോ ആ കോളത്തിൽ അവൾക്ക് ചേരുന്നത് മനു കൃഷ്ണ തന്നെ. സത്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മനസാക്ഷി എന്നോടൊന്ന് പറയുന്നുണ്ട്. എനിക്കത് മതി വിശ്വസിക്കാനും ആശ്വസിക്കാനും. നിന്റെ മനസാക്ഷിക്കും വിവരമില്ലേ? ആ മാരാമംഗലത്ത് രാമന്മാര് വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കൂ. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായി. ഓ, എന്റെ പറസിനിക്കളും മുത്തപ്പ, ഇങ്ങനൊരു സാധനം ആ കടകളുടെ ചെവി കൂടി കൊണ്ടുവാ. മാരാമംഗലത്ത് രാമന്നായർ വന്നാലേ ഞാൻ മില്ലുണ്ടെന്ന് പറഞ്ഞേക്കുക. മനസ്സിലായോടാ കഴിവേ? മനസ്സിലായി. കൊടയും വണ്ടി വിടാ. മാരാമംഗലത്ത് രാമന്നായർ വന്നാല് കഴുത മില്ലിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫോൺ ചെയ്യണായിരുന്നു. ഓ, ഹലോ, ഇത് ഞാനാ സന്ധ്യ. വീട്ടിൽ തന്നെയാ. അച്ഛൻ മില്ലിപ്പോയി. ഏ, അമ്മ അടുക്കളയില്ല. ദേ പറഞ്ഞ പോലെ നാളെ കാലത്ത് ഫസ്റ്റ് ബസ്സിന് ഞാൻ പുറപ്പെടും കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. ദേ ഇയാളെ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ടൗണൊന്നും വലിയ നിശ്ചയമില്ലാത്ത. ബസ് ഇറങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടില്ലെങ്കിൽ മടക്കം ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വരും. സത്യം. അയ്യോ, അമ്മ വിളിക്കുന്നുണ്ട്. എന്നാ എല്ലാം പറഞ്ഞ പോലെ വെക്കട്ടെ. ചീറി പാഞ്ഞു വരുന്ന ബൈക്ക് നോക്കൂ. ആരാണ് ആ യുവ കോമളൻ? മനു, മനു കൃഷ്ണ. മുതുകിൽ മുഖം ചേർത്ത് മയങ്ങുന്ന ആ സുന്ദരിയോ? അതെ, അവൾ തന്നെ സന്ധ്യ. അവളുടെ കരം കവർന്നുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ സല്ലപിക്കുന്നു, ഉല്ലസിക്കുന്നു, രണ്ടിണക്കുരുവികളെ പോലെ. രണ്ടു പേരുണ്ടായിട്ടും എന്റെ ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിയത് കണ്ടില്ലേ? അയാൾ നുണഞ്ഞതിൽ പാതി ഐസ്ക്രീം അവൾക്ക് കൂടിയുള്ളതാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ, നാളെ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ. നിന്നെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഇനി ഇനി വിദ്യാവതരിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത് സത്യമുണ്ട്? അച്ഛനെയും അമ്മയും വെട്ടിച്ച് നാളെ കാലത്ത് ടൗണിലെത്താമെന്ന് അവൾ അവന് വാക്കുകൊടുത്തു. ഞങ്ങൾ അതിന് സാക്ഷികളാ. നിന്റെ മനസ്സിലുള്ള പഴയ സന്ധ്യയല്ല, വളരെ പ്രാക്ടിക്കൽ അവളിപ്പോ. നീയൊക്കെ ചങ്ങമ്പുഴയുടെ രമണന്റെ കാലത്ത് ജനിക്കേണ്ടവനാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പിന്മാറില്ലെന്ന് വെച്ചാ അതിന്റെ ദൂഷ്യം ഞങ്ങൾക്ക്. തൊഴിലില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ലടാ. വീട്ടിലിപ്പോ എന്തൊരു നല്ല മര്യാദ എന്നറിയാം. നേരാൻ നേരത്തിന് ഭക്ഷണം, പരിചരിക്കാം പെണ്ണന്മാര്, കുടുംബത്തിൽ വീണ്ടും ഒരു റബലായി ജീവിക്കേണ്ട കാര്യം ഓർക്കാൻ കൂടെ വയ്യടാ. ഒരാ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെങ്കിലും കെട്ടിച്ചൂടാൻ ചിട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ. എന്റെ ചിട്ടി എങ്ങാനും പൊട്ടിച്ചാ സത്യായിട്ട് നിന്നെ തട്ടുമുരളി. സ്വന്തം കഞ്ഞിന്ന് കിട്ടിയ പാറ്റെ ആരാന്റെ കഞ്ഞിലും കൊണ്ടുണ്ടോ? നിനക്ക് എന്തത്ര നിർബന്ധം? ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, പിന്നെ ഞാൻ വിഡ്ഢിയാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം. നാളെ? ഇതെന്താ ഒരുമാതിരി ഭാഗ്യക്കുറി അനൗൺസ്മെന്റ് പോലെ. നാളെ? അതെ, എന്റെ നറുക്കെടുപ്പ് നാളെയാ. എന്താ എന്ത് കുട്ടിയാ? ആ കാലമാടെ ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണമെന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കുളം തോണ്ടിടാ. എന്താ അങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ, വരട്ടെ, വന്നിട്ട് ചവിടിക്കാം.
ഈ കൊച്ചുകളപ്പങ്ങാരത്തന്നെ കാര്യം പറയുന്നവിടെ പ്രശ്നമേ ഇല്ല. നീ എവിടേക്കാ പോണത് പറയടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നോണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ? അതെന്നെ അറിഞ്ഞോ നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇനിയിപ്പോ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവള എടുപ്പിക്കണോടാ. മാറി നിൽക്ക്. ആരെതിർത്താലും ഞാൻ പോവും. പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോയില്ല. പോരെ ഉരുളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റ കൂടി വാങ്ങിച്ചോളൂ ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. അവിടെ പോവാം. എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ? നാക്ക് ഇറങ്ങിപ്പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഇവിടെ വച്ച് തന്നെ പറയാം. ചക്കരക്കല്ല് കരുണാട്ട കേസിൽ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ BA BEd. സന്ധ്യ, എന്താ കാലത്ത് തന്നെ ടൗണിൽ? സത്യത്തിൽ നാളെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ഹായ് സന്ധ്യ. ഹായ്. കൂടെ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആരാടി ഇത്? ഞാൻ പറയാം, കോഴിക്കള്ളൻ. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത മഹാൻ അല്ലേ? എന്നെ എന്തിനാ നുള്ളുന്ന്? നീ തന്നെ പറഞ്ഞെന്ന കാര്യങ്ങളല്ലേ. കുശാലായി എന്നെ ഇന്ന് അവള് നുള്ളി തിന്നും. പോയിക്കോട്ടെ. വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? അതെ, വീട്ടിൽ ഞാൻ പോയിട്ട് പറഞ്ഞോളാം. പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാം, സ്റ്റിൽ ഷി ഹാസ് ലവിംഗ് മീ. സന്ധ്യ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായോ? എന്താ സാർ എടുക്കട്ടെ? നല്ല എണ്ണ. മുഴുത്ത നാലെണ്ണം. ഇല്ല, സത്യം മുഴുവനും പറയാതെ ഞങ്ങൾ ഈ കോഴിയെ തൊടില്ല. മോഷ്ടിച്ചതല്ലടാ, എന്റെ പെറ്റമ്മ സത്യം ഞാൻ വാങ്ങിച്ചതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് തീറ്റിക്കണമെന്ന് തോന്നി. തിന്നെ 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 തിന്നെ. അല്ല, ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി തന്നെയാണോ പറഞ്ഞത്? എടാ മുഖത്ത് നോക്കാതെ പിന്നെ തലേ നോക്കിയാണ് പറയാ. വേണമെങ്കിൽ എടുത്തു ഞാൻ. പട്ടാപ്പകൽ പട്ടണത്തിലെ പൊതുനിരത്തിൽ വെച്ച് നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ ചങ്കൂറ്റുണ്ടായി? എനിക്ക് അതിൽ അത്ഭുതം. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളും നട്ടപ്പാതിരക്ക് നാട്ടുമുക്കിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരിയോ? കൂട്ടുകാരി? എടാ ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവള് മാറി നിന്നു. എല്ലാരും നിങ്ങളെ പോലെ സ്വാർത്ഥന്മാരല്ലല്ലോ. നിസ്സഹിക്കണില്ല, ഞങ്ങൾ അല്പം സ്വാർത്ഥമായിട്ട് സംസാരിച്ചു പോയി. എടാ അത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ലേ. എന്തായാലും
ഞങ്ങക്കിപ്പോ സന്തോഷായടാ, ഞങ്ങളുടെ ജോലി ഭദ്രമായല്ലോ. നാളത്തെ ഞങ്ങളുടെ കൊച്ചുമലാണ് നീയാ, തൃപ്തിയായടാ. അളിയോ സമ്മതിച്ചിരിക്കുന്നു. അല്ല, കോഴിയിറച്ചി ഞങ്ങളെ തീറ്റിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ച ആ കൂട്ടുകാരിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ നീ? കൊടുത്തു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത. സന്ധ്യക്കും ഒരേ നിർബന്ധം. നീ കഴിച്ചോ? കഴിച്ചു. ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പകുതി അവൾക്കും പകുതി ഞാനും കഴിച്ചു. അതെന്താ, നിന്റെ കാശ് തഴിഞ്ഞില്ലേ? കാശൊക്കെ ഉണ്ടായിരുന്നു. എടാ, അതാണ് റൊമാൻസ്. തട്ടിമുട്ടിയൊക്കെ നടന്നോ? ചുബിച്ചോളെ. ഞങ്ങളോട് എന്തിനാണ് വിളിക്കുന്നത് പറയടാ. ഇല്ല, അവള് കല്യാണത്തിന് ശേഷം മതി എന്ന്. മതിയടാ, അത് മതി. എന്തായാലും സ്വന്തമായിട്ടൊരു കാമുകിയെ നീ സമ്പാദിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഒന്ന് നിർത്തറ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ആ കോവാലം മുതലാളിക്കിട്ട് ഞങ്ങളൊരു കളി കളിക്കും. അതെ, കളിക്കണം. എന്തടാ എടാ, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ 20 മിനിറ്റ് ലേറ്റാ. ഇനി ആ കിളവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കോടാ. എല്ലാം പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യരുത്. ഓച്ചാനിച്ചും തൊഴുതും കൃത്യത കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആസന്ന ഭാവിയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുരളിയുടെ കയ്യിൽ. പിന്നെ നമ്മളാര്? ഇയാളാര്? ശരിയാ, ഇപ്പഴേ കിളവിനൊന്ന് ഒതുക്കിയാലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റൂ. വാടാ. മുതലാളി, നീ വന്നിട്ട് പോരെ. പതറരുത്. ആർക്ക് മിണ്ടമ്മക്കാൻ പോയിട്ടാ വരുന്നേ? സമയം എത്രയെന്ന് അറിയാവോ? 9:30. അതിനെന്താ ലോക അവസാനിക്ക് അറിയോ? അല്ല, ഇപ്പൊ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയെന്ന് വിചാരിക്കാ, കൃത്യത പാലിക്കാൻ പറ്റുമോ? ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അതാണ്. ഇൻകം ടാക്സിന്റെ പേപ്പർ അയച്ചു ആവോ? ആ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. 18-ാം തീയതി അല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇലക്ട്രിസിറ്റി ഓഫീസിലെ പെറ്റീഷന്റെ കാര്യം? ആ, അത് നാളെ എങ്ങനെ അയക്കാം. പാടാ. മുഴുവനും കേട്ടില്ല, എന്നാലും മനസ്സിലായി. ഇതിനെങ്ങനെ നിങ്ങൾക്ക് ധൈര്യം? അതെ, കേൾക്കുന്ന ചെവിയതാ. എന്തോ കേൾക്കുന്ന ചെവിയേതാന്ന്? കടുക്കനിട്ട ഈ ചെവി തന്തയ്ക്ക് പറഞ്ഞാ മതി. നാരായണൻ കുട്ടി, ഇന്ന് ഇളം. എടുത്തോണ്ട് പോടും, അല്ലെങ്കിൽ തന്നെ മിലിപ്പോവും. വൈകി ഇവിടെപ്പോ കിടക്കാടാ. കഴുതേ കൊടയെടുക്കാൻ പറഞ്ഞിട്ട്. കൊടയമായെ, കൊറേ നേരായി ഞാൻ റോന്തി വിറ്റാൻ തുടങ്ങിയിട്ട്. എന്നാ കുന്താം. ഞാനും 10 കിളുത്തോ. കടുവയെ കണ്ടെന്ന് വരണ്ടെന്നുള്ളു. കടുവ 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 തന്നെയാടാ. ഇങ്കുണ്ടോ? ബ്ലാക്ക് ആണ്. ആ, അത് മതി. ഐസ്ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീമോ? മനസ്സിലായി, ഞങ്ങൾ അറിഞ്ഞു. ബീച്ച്, ബീച്ച്. ബീച്ചോ? എന്തായി പറയണേ? ആ, ബീച്ച്. ഞങ്ങളോട് മാത്രം എല്ലാം പറഞ്ഞു, ക്ലോസ് ഫ്രണ്ട്സ് ആണേ. നിങ്ങൾ എന്തായി പറയണേ, ക്ലോസ് ഫ്രണ്ട്സോ? പൂച്ച പാല് കുടിച്ചത് ആരും അറിഞ്ഞില്ലെന്ന ഭാവം. പഠിച്ചു കളിയാ. ബൈക്ക് സാറ് വരുന്നുണ്ട്, മൈൻഡ് ചെയ്യരുത്, വെയിറ്റ് ഇട്ടിരിക്കണം. പിന്നെ അല്ലാതെ ഇവനെ കാര് മൈൻഡ് ചെയ്യുന്ന. ഹലോ, എന്താ പേര് പറഞ്ഞത്? മുംബൈ പറഞ്ഞാണല്ലോ. MC പ്രകാശൻ, കുഞ്ചു. യെസ് മിസ്റ്റർ കുഞ്ചു, ഒരു നമ്പർ ഡയൽ ചെയ്യൂ. സോറി, സ്വല്പം ബിസിയാണ്, ട്രൈ ചെയ്തോളൂ. മിസ്റ്റർ പ്രകാശ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഈ വിരലെടുത്ത് ഹോളിലിട്ടൊന്ന് കറക്കിയാ മതി. 777-477. എൻഗേജാണല്ലോ. ബൈ ദ ബൈ, കുഞ്ചു പ്രകാശ്, പിന്നൊരാൾ ഡ്രൈവർ. എന്തായിരുന്നു അവളുടെ പേര്? സുരേഷ്. സുരേഷ്? യെ സുരേഷ്. നിങ്ങൾ 3 പേരെ കൂടാതെ ആരാണ് അടുത്ത ക്ലോസ് ഫ്രണ്ട്? മുരളി. യെസ് മുരളി. നാൽവർ സംഘം.
നാൽവർ പട്ടാളം എവിടെയാണ് സംഘടിക്കാറ്? ഐ മീൻ ക്യാമ്പിംഗ്? അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. എങ്കിലും ചിലപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആൽത്തറയില്. ഓ യെസ്, ഐ നോ ദാറ്റ് പ്ലേസ്. ക്ലാസ്സിൽ പോയില്ലേ? ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ല. ആ മനുവേട്ടാ, അമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സോറി, അല്പം ധൃതിയുണ്ട്, പിന്നെയാവാം. ഇന്ന് വൈകുന്നേരം ആൽത്തറയിൽ കാണും. ഓഫീസ് കഴിഞ്ഞു മതി. കാണണം. ഷാർപ്പ് 5:30. ഐ വിൽ ബി ദേർ. ഓക്കേ, സീ യു. അന്ന് ടൗണിൽ എന്താടാ സംഭവിച്ചത്? അല്ല, സന്ധ്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പറയടാ, ഇഷ്ടമെന്ന് പറഞ്ഞോ? അല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായി. അയ്യോ, അപ്പൊ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞതോ? കഴിച്ചില്ല. അപ്പൊ ബീച്ചിൽ പോയതോ? പോയില്ല. പിന്നെ നീ എന്താ ഉറപ്പിച്ചത്? അവളിപ്പോ എല്ലാ കാര്യങ്ങളും മനു കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ശത്രുവിനെ വക വരുത്താൻ ടൗണിലുള്ള ഗുണ്ടകളുമായി അയാൾ പാൽത്തറയിൽ എത്തിയിട്ടുണ്ടാവും. നിന്നെ ഒരുത്തരം മാത്രം വിശ്വസിച്ചില്ലടാ. ആ കിഴവ മുതലാളിന്റെ അടുത്ത് പോലും ഞങ്ങൾ ജാട ഇറക്കിയത്. ദൈവമേ, 5:30 ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗുണ്ടകളുമായിട്ട് അയാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ടൗണിലുള്ള ഗുണ്ടകളുടെ തല്ലിന്റെ കരുത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ച് ഒന്നാണ് പോയിച്ചതാ. ഇനിയിപ്പോ വീണ്ടും ഇല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തല്ലുകൊള്ളില്ല. ആൽത്തറയില് ഞാൻ തനിച്ചു പോകും. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. ഗുണ്ടകൾ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടോ? തനിച്ചാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടാ മതി. ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാ. അഥവാ കൂട്ടത്തിലാണെങ്കിൽ ഒരു കൂട്ടയോട്ടമാണ് മുരളി. എന്തുകൊണ്ട് നമ്മുടെ ശരീരക്ഷയ്ക്ക് നല്ലത്? എന്റെ ഈശ്വര, ദൈവമേ, വെടിമരുന്നിന് തീയെ കൊടുക്കാനാണല്ലോ പോകുന്നത്. പൊട്ടുവോ? ഞാൻ മുരളി. ഹലോ, എവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ? അവർ വരില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി. അത്രക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ? അതെ. ശാന്തതയിലാണ് തുടക്കം. ഒന്നും പറയാറായിട്ടില്ല കുഞ്ചു, എന്തും സംഭവിക്കാം. എന്റെ പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയേ പരിഹരിക്കാൻ പറ്റൂ. എന്ത് പ്രശ്നം? അവരുടെ ക്ലോസ് ഫ്രണ്ടായ സ്ഥിതിക്ക് മിസ്റ്റർ മുരളി നിന്ന് ഞാൻ ഒന്നും വിളിക്കുന്നില്ല. എനിക്ക് സന്ധ്യ ഇഷ്ടമാണ്. അറിയില്ലേ സന്ധ്യയെ? അറിയാം. പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ പഠിത്തമല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. കണക്കുമാഷുമായുള്ള യുദ്ധത്തിൽ 8-ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. സോറി, ഞാനല്പം മദ്യപിച്ചിട്ടുണ്ട്. ഊണിന് മുമ്പ് 2 പേക്ക് ശീലമുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ സംസാരിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടി 2 എണ്ണം കൂടി വീശി. ഏതായാലും തല്ലിന് സാധ്യതയില്ല. ഉപദേശിച്ച് നന്നാക്കുക. നന്നായാ മതിയായിരുന്നു. പേഴ്സണാലിറ്റി കീപ്പ് അപ്പ് ചെയ്യാൻ അല്പസ്വല്പം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും. ഓപ്പൺ ആയിട്ട് പറയാം. റാപ്പിഡെക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് നേടിയതാ ഇതൊക്കെ. എനിവേ, ഐ ലവ് ഹെർ. പക്ഷേ കോംപ്ലക്സ് കാരനെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു മടി. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ആവുമ്പോൾ കൂടുതൽ സൗകര്യമായി. കാരണം അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഒരു സത്യം ഉറപ്പാ, അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയണം. ശരിയാ, അത് നേരിട്ടറിയണം. നമുക്ക് എന്തിനാ അറിയാം? ഇപ്പൊ തന്നെ? വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ അവകാശം മതി. വേണ്ട, ഇപ്പൊ തന്നെ അറിയണം. ഇപ്പോഴോ? ട്യൂഷൻ കഴിഞ്ഞ് അവൾ വരുന്ന സമയമായി. അങ്ങോട്ട് പോയ നേരിൽ കണ്ട് ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. വരും. ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. നിങ്ങൾക്കെന്തിനാണ് ധൃതി? അല്ല, ഇഷ്ടമാണെന്ന് നേരത്തെ അറിഞ്ഞാ സന്തോഷിക്കാമല്ലോ, അല്ലെങ്കിൽ വെറുക്കാമല്ലോ. കറക്റ്റ്. എനിവേ, ഇഷ്ടമാണെന്ന് അവിടുന്ന് മൂളി കിട്ടിയാൽ ആർഭാടത്തോടെ ഉടനെ കല്യാണം. കമോൺ. അവനും കയറ്റിക്കൊണ്ട പോണത്. ഇനിയിപ്പോ ദൂരെ എങ്ങനെ കൊണ്ടുപോയി തള്ളാനാവോ? അതിനു സാധ്യതയുണ്ട്. വാടാ. കാളയുടെ എതിർപ്പ്. അയ്യോ, തള്ളാൻ വരുന്നേ. ധൈര്യം, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. ഓട്ടാണോ? പ്രകാശ, പ്രകാശ, ഒന്ന് നിൽക്കൂ. എന്താ എന്താ? എവിടേക്കാ ഈ പടയോട്ടം? ഒരു മധുര പ്രേമത്തിന്റെ മഹാദുരന്തം നേരിട്ട് കാണണമെങ്കിൽ ഈ കൂട്ടയോട്ടത്തിൽ പങ്കാളിയാക്കും. നിങ്ങളുടെ ഫീൽഡിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പദ്ധതി അടയ്ക്കുന്ന തുക അപ്പൊ തന്നെ മടക്കി കൊടുക്കും. ഓഹോ. പിന്നെ ഇൻട്രസ്റ്റ് തവണകളായി അയച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അത് തന്നെ ഇത് ആദ്യത്തെ സംഭവം. ഓ
ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാ സന്ധി വരുന്നതാ. എവിടെ എവിടെ? എല്ലാം ഞാൻ പറയാം. ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അറിയാം. സന്ധ്യ, നേരിട്ട് ചെന്ന് മാപ്പ് പറയിപ്പിക്കുക. കാണാൻ കാത്തിരിക്കായിരുന്നു. ഇഷ്ടമാണോന്ന് അറിയണത്രേ അയാൾക്ക്. വലിയ കാശുകാരനാ സുന്ദരനും. ഇഷ്ടമാണെന്ന് മോളിയ അപ്പ കല്യാണം അത്രേ. നേരിട്ടറിയാൻ കാത്തിരിക്ക അയാള്. ഗാഢമായ ഒരു ആലിംഗനം പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു സ്വീറ്റ് കിസ്. എന്ന് മുതലേ ഈ ബ്രോക്കർ പണി തുടങ്ങിയത്? എത്രയാ കമ്മീഷൻ? തുകയറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പൂവാലച്ചക്കൻ കത്തയച്ചിരുന്നു. മറുപടി ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിഷ്ടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടാ. എന്താടാ നിന്നെ അവിടെ ചീത്ത വിളിച്ചോ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്നോ? ഏയ്, അങ്ങനെ പറയാൻ വഴിയില്ല. അതേടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മതം കൊണ്ടുമേയാ മനസ്സേ നിവാവാ, മതം കൊണ്ടുമേയാ മനസ്സേ നിവാവാ. Thank you.
മനസ്സിന്റെ ഉള്ളിൽ വസന്തങ്ങൾ പഴയതുപോലെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലോ. ഉത്തരവാദിത്തങ്ങളൊക്കെ ആയില്ലേ താതാ? എന്താ ഭാര്യ പ്രസവിച്ചോ? താനിപ്പോ അല്പം അർത്ഥം കിട്ടിയ പോലെ. പാവം കോവാല മോലാളി, മോളുടെ മനസ്സടിച്ചു മാറ്റിയവരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലുള്ള ഭൂകമ്പം ഓർക്കുമ്പോഴാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പവിത്രമായ ഈ ബന്ധം കെട്ടിൽ അവസാനിക്കും. പക്ഷേ താലി കെട്ടിലല്ലെന്ന് മാത്രം, പിന്നെ വേറൊരു കെട്ട്, ആൽത്തറ കെട്ട്. നമ്മളെന്ന് കോഴി മൂട്ടിക്കാൻ ചെന്ന് പിടിക്കപ്പെട്ടപ്പോ നമ്മളെന്ന് കെട്ടിയിട്ടില്ലേ, അതുപോലെ അതേ ആൽത്തറയിൽ വീണ്ടും ഒരു മഹാദുരന്തം കൂടെ സംഭവിക്കാൻ പോകുന്നടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പ്രതിബന്ധങ്ങളും എനിക്കൊരു പ്രശ്നമല്ല. കാറ്റിന്റെ നിഴലും പെണ്ണിന്റെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്ന ചൊല്ല്. അത് നിന്റെ കാര്യത്തിൽ 100% ശരിയാ. എത്ര ഈസി ആട്ടോ നീ ഞങ്ങളൊക്കെ ബോസായത്. ബോസും മണ്ണാങ്കട്ടൊന്നും എനിക്കാവണ്ട. സ്വത്തും പണവും കണ്ടിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഗോപാലം മുതലാളിയുടെ സീമന്ത പുത്രിയെ പെണ്ണ് കെട്ടുന്നവൻ ഒരു നിസാരക്കാരനാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. സത്യത്തിൽ സ്വന്തമായ ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? ഇത് കണ്ടോ, പ്രോജക്ട് റിപ്പോർട്ട്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ. നീ കാര്യം എന്താന്ന് പറയണ? ഒരു പോൾട്രി ഫാം. അയ്യേ, കോഴി വളർത്തൽ കേന്ദ്രോ? എന്താ ഇഷ്ടമല്ല? നിനക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ലേ? വല്ല കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങേണ്ടതിന് വരെ കോഴി വളർത്തൽ കേന്ദ്രം. കോഴി എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുക. നീ ഇപ്പൊ ഒന്നായിട്ട് കൂട്ടിലാക്കാൻ പോവാ. എന്തൊരു വിരോധാഭാസം. ഇനിയിപ്പൊ എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നീ കോഴി കൃഷി നടത്തി ഭാവിയിൽ വലിയൊരു കോഴി മുതലാളിയായി തീരട്ടെ. അങ്ങനെ നാട്ടുകാർക്കിടയിൽ നീ കോഴിമുരളി എന്നറിയപ്പെടട്ടെ. ആശംസകൾ വൃത്തിയേട്ടവനെ. ഉഗ്രനായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു 50,000 രൂപയെങ്കിലും നെറ്റ് ക്യാഷ് കൈ വേണം, ബാക്കിയെല്ലാം ഓക്കെ. ഇന്നത്തെ കാലത്ത് 50 മണീസ് ഒക്കെ ഒരു പ്രശ്നമാണോ? എന്താ തരപ്പെടുത്താൻ പറ്റൂ? സോറി, ഞാൻ അല്പ ടൈറ്റാണ്. എപ്പോഴാ ലൂസ് ആവുക? എടോ, കക്ഷത്തിൽ ഈ ഡയറിയും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അല്ല, തനിക്കൊരു മാസം എന്ത് കിട്ടും? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയരുതെന്നാ. എന്നാലും താനായതുകൊണ്ട് ഞാൻ പറയാം,
ഒരു 10,000 എല്ലാ മാസവും ഞാൻ ഏൺ ചെയ്യും. ഈ 10,000 എന്ന് ഉദ്ദേശിച്ചത് 10,000? അതെ, എന്താ സംശയം? സംശയമൊന്നുമില്ല, പക്ഷെ അതൊന്നൊരു പൂജ്യം ഞാൻ എടുക്കും. എടുത്തോ? ഏ, അപ്പൊ ആയിരോ? അയ്യോ, അത് പോരാ, അത് പോരാ. എങ്കിൽ 1 സ്ഥാനത്ത് 2 ചേർത്ത് നമുക്കതിന് 2,000 എന്ന് വിളിക്കാം. അത് പോരെ വിശാലാക്ഷ? അത് പോരാ മുരളി, 3,000 ഒന്നെങ്കിലും വിളിക്കണം. കാമുകി ഇംപ്രസ് ചെയ്യിക്കാൻ പറയുന്ന കള്ളക്കണക്കുകളൊക്കെ എന്നോട് പറയരുത്, മനസ്സിലായോ? അല്ല, തന്റെ പ്രേമമൊക്കെ ഏതുവരെ? വിധി ഉള്ളവന് എന്നായാലും നിധി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശരീരവും ആവശ്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായത്. കുഞ്ചു ഇപ്പൊ എങ്ങനെ? കഴുകാൻ ഒരുപാട് മുഖവും ചീകാൻ അല്പമാത്രം മുടിയുമുള്ള ആ കഷണ്ടിക്കാരനാണ് ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദിക്കുന്നത്. എന്നാൽ ഈ ആശ്ചര്യ ചിഹ്നത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നേരിട്ട് കുഞ്ചുനോട് ഞാൻ പറഞ്ഞൂടെ. എന്താ തല്ലുന്നുള്ള പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല. ഈ ശരീരം കണ്ടാലേ അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരില്ല. എടോ വത്സലെ, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് ചെന്ന് പറ. കാമുകിക്ക് ഭാര്യയാവാൻ സമ്മതം, പക്ഷെ ആങ്ങളെ കളിയനാവാൻ വയ്യ. ആ സമ്പ്രദായം ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ആ, ഞാൻ സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ, ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കുള്ളുന്നുണ്ടോ? പെണ്ണന്വേഷിച്ചു വന്നിരിക്കുന്ന ഒരു മാന്യൻ, എടാ നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. പോടാപ്പുറത്ത് പോകാം, പക്ഷെ ഒരു കാര്യം, എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയിരിക്കും. അന്ന് ഞാൻ നിന്നെ തട്ടുവിടാ കൊക്കെ. ആഹാ, ഒന്നുകിൽ ഞാൻ നിന്റെ പെങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിന്റെ കൊലയാളി. സൂക്ഷിച്ചോളൂ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു നീർക്കോലി മതി അത്താഴം മുടക്കാൻ. പേടിക്കണ്ട, നിന്നെ തട്ടില്ല, പക്ഷെ അവൻ നിന്റെ പെങ്ങളെ കിട്ടും. അങ്ങനെ സംഭവിച്ചാ എന്ത്? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. വല്ല പ്യൂണിന്റെ പോസ്റ്റ് ആയാലും ശരി, എന്താ കൈക്കൂലി കൊടുക്കണ്ടെന്ന് വെച്ചാ PF ഇന്ന് ലോൺ എടുത്തിട്ടായാലും ഞാൻ തരാം. അല്ലാതെ ഈ ഒരു കാര്യത്തിന് എന്റെ അടുത്ത് നിന്നായ പൈസ പോലും കിട്ടില്ല. അമ്മ കരുതും പോലല്ല ഈ പോൾട്രി ഫാം എന്ന് വെച്ചാ. അയ്യോ, എനിക്ക് കേക്കണ്ട. വടക്കേ പറമ്പിൽ നാട്ടിയ ബോർഡ് കാണുമ്പോഴേ ആൾക്കാർ ചിരിക്കുക. മുരളീസ് പോൾട്രി ഫാം, മറ്റൊരു തൊഴിലും കണ്ടില്ലേ നീ? വാശിയുടെ കാര്യത്തില് അച്ഛന്റെ മോനാണ് ഞാനെന്ന് അമ്മയ്ക്ക് അറിയാലോ. വാശി മാത്രല്ല, ശീലക്കേട് മുഴുവനും അച്ഛന്റെ കിട്ടിയിരിക്കുക. എന്നാ അച്ഛന്റെ മോന്റെ ഒരു പ്രവചനം കൂടെ കേട്ടോളൂ. മാധവി ടീച്ചറിന്റെ ഒരു സഹായവും കൂടാതെ തന്നെ വടക്കേ പറമ്പിൽ മുരളീസ് പോൾട്രി ഫാം ഉയരും. ഇപ്പൊ എനിക്ക് വിളമ്പി തരുന്നത് പോലെ ഈ കൈകൊണ്ട് എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കും മാധവി ടീച്ചർ തീറ്റ വിളമ്പും. എന്താ സംശയം ഉണ്ടോ? എവിടെന്നാ കാശ്? സോറി, അത് മാധവി ടീച്ചർ അറിയണം. പക്ഷേ ബോർഡ് മീറ്റിംഗിന്റെ തീരുമാനത്തിലാണ് പ്രശ്നം. എടാ, മാക്സിമം മുരളി കിട്ടാ പ്രസിഡന്റ് പാര പണിയും, അത് 7.5 മണി എഴുതി വെച്ചോ. അഥവാ ലോൺ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ഒരു മാർഗം? ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിലയിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? ഹൃദയം നേരത്തെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് തീറെഴുതി കൊടുത്തു കഴിഞ്ഞു. ഇനി കിഷ്ണി. കിഷ്ണി അല്ല, കിഡ്നി. ആ, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഉപകരിക്കുമെങ്കിൽ അത് ഞാൻ ദാനമായി നൽകാം. ഈ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്തിരി പോന്നായിരിക്കും. അത് വിറ്റ വലിയ കാശൊന്നും കിട്ടില്ല. എന്താ? ആ പ്രതീക്ഷയും തകർന്നു. മുരളി എന്താ ഇനി വരാത്തത്? ബോർഡ് ചെയർമാൻ കൂടിയായ പ്രസിഡന്റും ഇങ്ങനെ എതിർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഭ്യസ്ത വിദ്യന് ചെയ്യുന്ന ഉപകാരം നിലയ്ക്ക് സാർ എന്തെങ്കിലും? അഭ്യാസവും വിദ്യ ഒക്കെ കയ്യിലിരിക്കട്ടെ. താൻ ബാങ്കിന്റെ പണം വാങ്ങി കോഴിയെ പോയിച്ച കെട്ട കോഴിയെ നാട്ടുകാർ തിരിച്ചു പിടിച്ചാൽ കൂട്ടത്തോട് വരുമ്പം എന്ത് ചെയ്യും? അപ്പം ബാങ്കിന്റെ മുതൽ എന്താ കേരണ്ടി? ആ, കേക്കട്ടെ കേക്കട്ടെ. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും ലോൺ അനുവദിക്കുന്ന പ്രശ്നമില്ല. നേരം നിറയും കേട്ട ഇത്ര രാഷ്ട്രീയ കോമരങ്ങളുടെ വക്കാലത്തില്ലാതെ സാറിന് പേഴ്സണൽ ആയിട്ട് ചെയ്യാൻ പറ്റൂ? എന്നാ പേഴ്സണൽ ആയിട്ട് എന്താ കിട്ടിയ അങ്ങോട്ട് വാങ്ങിച്ചോ. സോറി മുരളി, ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കോഴിയെ വളർത്താൻ ലോണെ? ഇങ്ങനെയാണെങ്കിൽ കുറുക്കനെ വളർത്താൻ ലോൺ ചോദിക്കില്ലേ? ഞാൻ പ്രസിഡന്റ് ആവുന്ന കാലത്തോളം അത് നടക്കാൻ പോകില്ല. പ്രസിഡന്റ് ദേഷ്യപ്പെട്ട പറഞ്ഞത് അപ്പൊ പാര തന്നെ. ലോണ് കിട്ടുമോ? എന്നാ പറഞ്ഞത്? വരട്ടെ, കിട്ടും കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും.
എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതുപോലത്തെ ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം സേഫാണേ, കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. അയ്യോ എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കോളാമ്പിയോ തുപ്പിത്തോപ്പിക്കണ തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല, കടിച്ച് പല്ലം കൊഴിച്ചു കള്ളത്തിരുമാലികളെ. നമസ്കാരം. നമസ്കാരം. ഇയാക്കെന്താ വട്ടായി പോയോ, എന്തിനാ എന്നെ തല്ലിയത്? മുരളി ലോൺ ചോദിച്ചോണ്ടായിരിക്കും. ശരിയാ, അതാവാനാണ് സാധ്യത. കിട്ടിയില്ല പ്രസിഡന്റ് ഭാരോ. ഇവനിട്ട് കിട്ടി, തനിക്കിട്ട് പാരയും ഇവനിട്ട് അടിയും, നല്ല ചേർച്ച. അല്ല അതിനിപ്പൊ ഞാൻ എന്താ ചെയ്ത്? എന്തായാലും ഉള്ളത് കിട്ടിയില്ലേ, അതിനെന്തിനെ ഇത്ര ടെൻഷൻ അടിക്കണേ? മഹാബോറായി പോയല്ലോ. ഒരു ഇരുട്ടടി അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്തിനാ ഇരുട്ടടിയാക്കണേ? അതൊക്കെ റിസ്ക്കാണ്, നമുക്ക് വെളിച്ചത്തിട്ട് അടിക്കാം. എന്നിട്ട് വേണം നാട്ടുകാരായി നമുക്ക് കിട്ടാൻ. ഇന്ന് രാത്രി തന്നെ എന്ത് ത്യാഗം സഹിച്ചായാലും അയാൾക്കിട്ട് രണ്ട് കൊടുക്കണം. എങ്കിലും ഒരു ബൈക്ക് കടം കിട്ടും, കൂടെ രണ്ട് ഹെൽമെറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇരുട്ടടി നമുക്ക് യൂറോപ്യൻ സ്റ്റൈലിലാക്കാം. സംഘടിപ്പിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? പൊടി പാറ്റിയില്ലടാ. നീ എന്ത് വിചാരിച്ചടാ എന്നെ പറ്റി? ഈ പഞ്ചായത്ത്. അയ്യോ എന്താടാ ആ കാര്യം പറഞ്ഞു. ഇരുട്ടടി കൂടി ബാക്കിയുണ്ട്. അത് നിന്റെ അളിയനല്ലേ? അതെ, പഴയ ഒരു കടത്തിൽ പെട്ടത്. ഈ ചാൻസിന് ഉപയോഗിക്കാം. അപ്പൊ തട്ടല്ലേ, നല്ല അളിയൻ. പ്രകാശ ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? അതിനിപ്പോ എന്താ എടാ നമ്മളെ പിടിക്കാനാ? അയ്യോ അടിച്ചുവിട്ടോ. പ്രകാശ നിർത്ത്. എന്താടാ? അതാ വിശാലാക്ഷൻ ഇവനോട് ചോദിച്ചു. രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമുണ്ട്. എങ്ങനെ? ഹെൽമെറ്റ് കൈ കൊടുത്ത് ബൈക്കിന് നമുക്ക് നീർക്കൂലിയെ കാവൽ നിർത്താം. കൊള്ളാം. ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നു? കാരാഗ്രഹത്തിൽ നിന്ന്. രാവിലെ തുടങ്ങിയത് ഞങ്ങൾ ഈ ബൈക്ക് യാത്ര. ഇതുവരെ മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ വണ്ടിയിൽ മൂത്രം ഒഴിക്കണേ? പെട്രോൾ അല്ലേ? അതല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് മൂത്രം ഒഴിച്ചോ. മൂത്രം മുടിച്ച് നടക്കണം. തല ഹെൽമെറ്റ് കൊടുങ്ങാട്ട് നോക്കണേ, വലിപ്പുള്ളത് കൊണ്ടാ. അല്ല ഇതാര്? പഞ്ചായത്ത് പ്രസിഡന്റ് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു. അമ്മയും ബാങ്കും ഒക്കെ കൈവിട്ട സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ. ആരെ ആശ്രയിക്കാതെ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ വിദ്യ. ഇവിടെ ഒന്ന് മനസ്സുവെച്ചാ അത് പെട്ടെന്ന് നടക്കും. എന്താ മോഷണം? എന്താ സംശയം? മോഷണക്കലെ ജാലവിദ്യക്കാരനാണെന്നറിയാം. കോഴിയെ മോഷ്ടിക്കുന്ന ലാഘവത്തോടല്ലേ ഈ കള്ള എന്റെ മനസ്സ് മോഷ്ടിച്ചത്. താനീ കണ്ണുകൊണ്ട് കണ്ടോ? ഈ കണ്ണുകൊണ്ട് അറിയാതെ പിന്നെ ആ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? കൊത്തിച്ചിണക്കി നടക്കുന്ന രണ്ട് ഇണക്കോഴികളെ പോലെ അവർ മുട്ടിയൊരുമി ഇരിക്കുന്നു. തലയിൽ പൂവില്ലാത്ത മുരളി എന്ന അംഗവാൽ, വംശം മാടൻ, ഗിരിരാജ ഇനത്തിൽപ്പെട്ട പിട. പൂവനിയോ പടയോ രണ്ടിനെ ഒന്നവിടെ നിൽക്കണോ? എന്ത് വെട്ടിത്താടോ താ കാണിക്കാൻ പോണേ? ഞാൻ കുടിച്ചോ? എനിക്ക് ഒന്നേ ഉള്ളടോ, ഒക്കെ സമ്പാദിച്ച അവക്ക് വേണ്ടിയാ. എന്നിട്ടിപ്പോ എങ്ങനെ അഴിഞ്ഞാടുക എന്ന് വെച്ചാ
ഞാനിപ്പോ എന്താ ചെയ്യുക? തല്ലാനും കൊല്ലാനൊന്നും താനിപ്പം മെനക്കിടണ്ട. ചെയ്യുന്നറിയാ, അതിന്റെ ദൂഷ്യം തനിക്കോ. കാശുള്ളവന്റെ വീട്ടിലെ അടുക്കളക്കാരി അറിയാനാ നാട്ടുകാർക്ക് താല്പര്യം. ഇതിപ്പോ താനയച്ച് നാശിക്കണ്ട. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? താനിപ്പോ ഒന്നും ചെയ്യണ്ട. ഞാനത് കണ്ടിട്ടുമില്ല, താനത് കേട്ടിട്ടുമില്ല. എന്താ പ്രശ്നം? ഗോപാലൻ മുതലാളിയുടെ വീട്ടിൽ നിന്നും 50,000 രൂപ വില മതിപ്പുള്ള ആഭരണങ്ങൾ കളപോയിട്ടുണ്ട്. മുരളിയ സംശയമുണ്ട്. അയ്യോ, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല സാർ. ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല സാർ. ആണോടാ? അതെ. ഗോപാലൻ മുതലാളിയുടെ വീടിന്റെ പിന്നാമ്പുറത്തെ പൈപ്പ് ലൈനിന്റെ ചുവട്ടിൽ നിന്നും തൊണ്ടിയായി കിട്ടിയ ചെരിപ്പാണത്. കട്ടിട്ടായാലും 50,000 രൂപ ഉണ്ടാക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. വൃത്തികെട്ട വാശി അവന്. തൊഴിലൊന്നും ഇല്ലാത്തപ്പോ നാട്ടുകാരോടും വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ അവന്റെ ധൈര്യവും എടുക്കും. അതായിരുന്നു നമ്മുടെയൊക്കെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുരളി അങ്ങോട്ട് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നല. എന്തായാലും ഇനി മാധവ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോഴാ. ആശുപത്രിയിലേക്ക് പോണോ? വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ രക്ഷിക്കാൻ ഞാൻ ഉപദേശിച്ച സൂത്രം ഇപ്പൊ തനിക്ക് ശിക്ഷയായി. ടീച്ചർ വിഷം കഴിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെ പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയാ എങ്ങനെ വേണമെങ്കിലും അമ്മേനെ ശിക്ഷിച്ചോളൂ. സന്ധ്യ സത്യമായിട്ട് പറയാം കുഞ്ചോട്ടൻ, ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മാധവി ടീച്ചറെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യും. നീ എന്താ പറഞ്ഞത്? ഈ ദീപം സാക്ഷിയായിട്ട് പറയാം, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വനൊപ്പേ ഉള്ളൂ, മരണമാണെങ്കിൽ അതും. ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറയുന്നത് പോലെ ഒക്കെ സമയദോഷം കൊണ്ടായിരുന്നു. അവളുടെ മനസ്സറിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ വ്യാപ്തി ഞാൻ അറിഞ്ഞത്. ഇതെന്താ കാറ്റ് പോയോ? നീ എന്തൊന്നും മിണ്ടാത്തേ. എന്തു പറ്റി? നീ എന്തിനെ കരയണേ? നീ വേറെ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ? പിന്നെ എന്തിനെ കഴുതപ്പോലെ കരയണേ? സന്തോഷം കൊണ്ട്. ഓ, ആനന്ദാശ്രു ആണല്ലേ. കരഞ്ഞോളൂ കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ. അല്ല, വിരോധമില്ലെങ്കിൽ ഒരു ഉമ്മ ഇവിടെയും ആകാം.
പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് കാണുന്ന ചടങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം അതിന്റെ രീതിയിലും മര്യാദയിലും തന്നെ വേണം അല്ലേ ഗോപാല? ഒക്കെ എന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. വല്ലാത്ത പിടിവാശിയായി ഇവന്. മനസ്സിലൊന്നും ഇഷ്ടപ്പെട്ടാ അത് കിട്ടിയേ പറ്റുള്ളൂ. കൊച്ചുനാളിലേ ഉള്ള സ്വഭാവം അത്. ആഗ്രഹം പറഞ്ഞപ്പം ആദ്യം ഞാൻ ഇവനെ എതിർത്തു. പണവും പ്രതാപവും മാത്രം നോക്കിയാ പോരല്ലോ. പഠിത്തവും കുറവ്, മാത്രവുമല്ല സന്ധ്യയേക്കാൾ 11 വയസ്സിന്റെ മൂപ്പുണ്ടവനെ. ഈ വയസ്സിൽ എന്തിരിക്കുന്നു? ആ കണക്കിനെ ഞാനും എന്റെ ഭാര്യയായിട്ട് 19 വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഞാനും ഇവളും തമ്മിലോ? വയസ്സിന്റെ ചേർച്ചയല്ലല്ലോ, മനസ്സിന്റെ ചേർച്ചയാ നോക്കേണ്ടത്. സന്ധ്യമാണോ ഇവിടെ? അകത്തുണ്ട്. അല്ല, നേരത്തെ അറിയുന്നവരാണെങ്കിലും കല്യാണപ്പെണ്ണാകുമ്പോ അതിന്റേതായ ചില മാനങ്ങളൊക്കെ കാണി. ചെവി കേൾക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ മനസ്സറിയാം. ഇഷ്ടില്ലെങ്കി തുറന്നു പറഞ്ഞൂടെ. പേടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല, ഞാൻ അയാൾ ഇങ്ങോട്ട് വിളിക്കാം. എന്താ പറയണ്ടേന്ന് വെച്ചാ മുഖത്തു നോക്കി അങ്ങനെ പറഞ്ഞേക്കാം. ഇത്രയും കാലായിട്ട് എന്റെ ഭാര്യക്ക് എന്നെ കാണുമ്പോ ലജ്ജ. സന്ധ്യമോൾക്ക് മനസ്സാനോട് എന്തോ സംസാരിക്കാനുണ്ട്. അല്ല അല്ല, എന്തത്ര സംസാരിക്കാൻ? അതൊക്കെ നേരത്തെ സംസാരിച്ചു ഉറപ്പിച്ച കാര്യം. നമ്മുടെ കാലമല്ലല്ലോ ഇത്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അങ്ങനെ ഒരു ചടങ്ങുണ്ടാവും? പോയി സംസാരിച്ചു. അവരൊന്നിച്ച് കഴിയേണ്ടവരല്ലേ, സംസാരിച്ചു വരട്ടെ അല്ലേ. ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഇഷ്ടമല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ. ഒരാളെ സ്നേഹിച്ചു പോയി. ഈ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന കള്ളനായാളിപ്പോ, പക്ഷെ വെറുക്കാൻ പറ്റണില്ല. ശ്രീധരക്കടയെ കൊണ്ട് നോക്കിച്ചതാ, അത് മംഗളമായിരിക്കും. നമുക്ക് പോകാം. എന്താണ് എന്ത് പറ്റി? പോകാമെന്നല്ലേ പറഞ്ഞത്? അല്ല മനു, ഒന്ന് നിന്നേ. അഹങ്കാരം കുടിച്ചവളെ, ഇന്ന് ഇന്ന് ഞാൻ കൊല്ലുപടി. ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് കരുതി ലാളിച്ച് പോച്ചു വളർത്തിയപ്പോ എന്റെ മോനം കൊടുത്ത് അറിഞ്ഞിരിക്കുന്നു. കൊല്ലി ഞാൻ ഈ പൊട്ടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താ. കണ്ട തെണ്ണുകളെ കൊണ്ട് ഇത് ഞാൻ തീറ്റിക്കൂല. എന്നെ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റ അമ്മയെ മോളെ ഇവിടുന്ന് അക്കതോ കുറവുകൊണ്ട് അവളെന്തെങ്കിലും പറഞ്ഞെന്ന് കഴിഞ്ഞി. ഞാനിങ്ങനെ കള്ളും കുടിച്ച് വാശി കുടിച്ചാലോ? അതെ, വാശിയാ, വാശി. എനിക്ക് അവളെ വേണം. എന്ത് വില കൊടുത്തു വാങ്ങാടോ? വില കൊടുക്കാതെ തന്നെ വാങ്ങിച്ചു തരാം. എന്താ പോരെ, താനിപ്പോ വീട്ടിലേക്ക് പോ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? വീട്ടിലേക്ക് പോവാൻ പോകാം. ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ, മീറ്റ് മിസ് മുരളി. ദൂതുമായി ചെന്നവൻ കാമുകനായ കഥ പറഞ്ഞപ്പോൾ വ്യക്തിയെ പരിചയപ്പെടണമെന്ന് ഇവന്റെ ഒരു മോഹം. ഹൗഇസ് ഹീ? സൂപ്പർ, സൂപ്പർ ഹീറോ. ഒറ്റ നോട്ടത്തിൽ ഏത് പെണ്ണിനെയും വീഴ്ത്തും. പക്ഷെ ഒന്നുണ്ട് കാര്യം, പുളിങ്കൊമ്പിലേ പിടിക്കൂ. വലിയ പഠിപ്പുള്ളവനാ. ആ കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ആയിരങ്ങളും ലക്ഷങ്ങളും പുസ്തകത്തിൽ എഴുതി പഠിച്ചതല്ലാതെ നേരിൽ കണ്ടിട്ടുണ്ടോ? കൈകൊണ്ട് കറൻസികൾ എണ്ണിയിട്ടുണ്ടോ? പ്ലീസ്, നിസ്സാരനാണ് ഞാൻ. ഒരു യുദ്ധത്തിനൊന്നും ഞാനില്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് വെറുതെ വിട്ടേ. നമസ്കാരം. ഹലോ, സന്ധ്യ റൈസ് മിൽ. കേടാ, കേൾക്കണില്ല. ചെവിയല്ലേ, അറിയാം അറിയാം. പിന്നെന്തിനാ ഇതോട് വെച്ചേക്കണത്? ഒട്ടന്മാർക്ക് കളിക്കാനാ. ഒട്ടനിന്റെ തന്ത.
എവിടെ അമർത്തിയാലും അടിക്കാന്ന് നോക്കായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എവിടെ അമർത്തിയാൽ അടിക്കുമെന്ന്? അയ്യോ സാറുമാർ ചിരിക്കല്ലേ, ചിരിച്ചാ വായി നാ മുത്തുകൾ വീഴും. എടാ നിന്റെ ഒക്കെ പടലേക്ക് പിടിച്ച് നിൽക്കാനുണ്ടല്ലോ, വായിന്ന് കോഴികൾ പോവും, മനസ്സിലായോ? ആ കാശിന് വകയില്ല, വലിയ കാമുകന്മാര്. കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞേരെ, എട്ടും മുട്ടും തിരിയാത്ത പെങ്കച്ചോട് വേണ്ടാതിനം കാണിച്ചാലേ നാലും മുട്ടും തല്ലി ഓടിക്കുമെന്ന്. എല്ലാത്തിന്റെ വൈകാതെ ഞാനത് തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. മുരളി കള്ളനെ കിട്ടി. മനു കൃഷ്ണൻ സാറും പ്രസിഡന്റും മുരളിയുടെ ഒരു ചെരുപ്പ് മൊട്ടിച്ചോണ്ട് വന്നോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറയണം പറയണോന്ന് പലവട്ടം കരുതിയതാ, പക്ഷേ ഇക്കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞ ഒന്ന് കൊക്കയിലെറിയൊന്ന് മനുവിഷ്ണൻ സാറ് പറഞ്ഞു. ചാവാനുള്ള പേടി കൊണ്ടാ ഇതുവരെ ആരോടും പറയാറില്ല. ജോലി പോയ പോട്ടടാ, ഇനി ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട്. കയ്യും കാലും ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാന്നുള്ള ചങ്കൂറ്റണ്ടപ്പ ഞങ്ങൾക്ക്. നീളം വീതി വെച്ച് നോക്കുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചെറുതാടാ ഡ്രൈവിംഗ് ലൈസൻസ്. എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തെ എന്റെ അച്ഛൻ അതുകൊണ്ടാടാ പോറ്റിയെ. സേതുബന്ധനം തീർത്തത് ശ്രീരാമനല്ല ഹനുമാനാ. നീ ധൈര്യമായിരിക്കണ, ഞങ്ങളുണ്ട് കൂടെ. ഒന്നും വേണ്ട, ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്ക. നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്താലും ആത്മഹത്യയുടെ എന്റെ അമ്മയെ തിരിയെത്തരാൻ പറ്റില്ലല്ലോ. പേടിക്കണ്ട, ഇനി ഇതൊരു പ്രശ്നമാവില്ല, ഞാൻ സ്വയം സഹിച്ചോളാം. നിരപരാധത്വം ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മ മാത്രമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ അമ്മയുടെ ആത്മാവ് എന്നോട് പൊറുക്കും. എനിക്കത് മതി. അത് പോരാ, ഇവിടെ തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിവിടെ തന്നെ തീർക്കണം. ഇനി ഇതൂടെ ബാക്കിയുണ്ട്. ഒരു ചെരുപ്പുണ്ട് എനിക്ക് നഷ്ടമായത്, എന്റെ പെറ്റമ്മയാണടാ. ഇനി ഇതൂടെ വച്ചോടാ പുല്ലേ. ഞാനിങ്ങോട്ട് കിടക്കണം, കൂടെ ഉള്ളത് ഫ്രണ്ടാ. ഇപ്പൊ വിടാ കേട്ടാ, ഇപ്പൊ വിടാ, ഇപ്പൊ വിടാ. ചുമ്മാ കോടീശ്വരനായ ഗോപാല മുതലാളിയുടെ മോളെ സ്വന്തമാക്കാൻ നീ എന്റെ അമ്മ കൊന്നു, എനിക്ക് വേണ്ട പുല്ല. അവളെ സംഭവങ്ങളൊക്കെ എങ്ങനെയായ സ്ഥിതിക്ക്, ഇനിയിപ്പൊ നാട്ടുകാരറിയുന്നതിന് മുമ്പ് അവരെ കല്യാണം അവിടെ നടത്തുക. ചെകുത്താനും കടലിനും നടക്കുക ഞാനിപ്പോ. പ്രേമല്ല, ഇനിയിപ്പൊ അതിലപ്പുറമായാലും അവളെ തന്നെ വേണമെന്നുള്ള പിടിവാശിയിലാ മണിക്കൂട്ടനിരിക്കുന്നത്. ഇത്രയും വിശാല മനസ്കനായ ഒരു മരുമകനെ തനിക്ക് എവിടെ നിന്ന് കിട്ടാനാണോ? ആ പിള്ളേര് വല്ല പുലിവാരി ഒപ്പിക്കുന്ന എനിക്കിപ്പൊ പേടി. അതിനും വഴിയുണ്ട്.
നമുക്ക് വക്കീലിനെ ചെന്ന് കാണാം. അതുകൊണ്ട് എന്താ കാര്യം? കാര്യമുണ്ട്, ആ പിള്ളേരും വക്കീലും തമ്മിലിപ്പോ വലിയ അടുപ്പത്തിലാണ്. ആ അടുപ്പത്തിന്റെ വിടവിലൂടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങോട്ട് നടത്താം. താൻ ശകുനിയാണ്, ശുനകനാണ്, തന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോ താൻ മാത്രമേ ആശ്രയമുള്ളൂ. എടോ, മാങ്ങിയുള്ള കൊമ്പത്തെ കല്ലെറിയാൻ ആളുണ്ടാവുള്ളൂ. വിശ്വസിച്ചവരെ ഞാൻ എന്നും സ്നേഹിച്ചില്ല. താൻ ധൈര്യമായിട്ട് ചിലർ കൊതിക്കുന്നു, മറ്റ് ചിലർക്ക് വിധിക്കുന്നു. കാലത്തിന്റെ ഓരോ തമാശകളെ. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം? പഠിക്കാൻ മിടുക്കിയായ സ്ഥിതിക്ക് ആത്മാർത്ഥമായി ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്ധ്യയെ സുന്ദരിയായ ഒരു ഡോക്ടറാക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ട വക്കീലേ, പഠിച്ചത് കൊണ്ടാണ് അവള് ചീത്തയായത്. മാത്രവുമല്ല, എത്രയും വേഗം മനുക്കുട്ടുമാരുടെ കല്യാണം അങ്ങ് നടത്തിക്കണം. അതെന്റെ ഒരു വാശിയാ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു അടുത്തയാട്ടം വേണോ? വേണം. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ മായമായിട്ട് ഇതങ്ങോട്ട് നടത്താൻ എത്ര കാശ് ചെലവാക്കാനും ഞാൻ ഇയാള് തയ്യാറാണ്. അല്ലടോ? അതേടോ. ഓക്കെ, സന്ധ്യയും മനു കൃഷ്ണയുമായുള്ള കല്യാണത്തിന് തീയതി നിശ്ചയിച്ചോളൂ. പ്രമാദമായ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവിന്റെ ലാഘവത്തോടെ ഞാൻ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാം. പക്ഷേ ഞാൻ വില പറയും, ചിലതൊക്കെ പരിഹരിക്കാനും ഒതുക്കി തീർക്കാനും 50,000 rupees എനിക്ക് ക്യാഷ് ആയിട്ട് തരണം. 50,000 രൂപ 25,000 അഡ്വാൻസ്, ബാക്കി 25,000 രൂപ സന്ധ്യ എന്ന് വിവാഹത്തിന് സമ്മതം മൂളുന്നുവോ അപ്പൊ തന്നാ മതി. അവള് സമ്മതിക്കോ വക്കീലെ? സമ്മതിപ്പിക്കും. അതാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ MA LLB. ഒരഭിഭാഷകന്റെ തലച്ചോറ് അവില് തൂക്കുന്ന തൂക്കുകെട്ടി കൊണ്ട് അളക്കരുത്, മനസ്സിലായോ? സന്ധ്യയെ ഒന്ന് പേഴ്സണലായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. എന്താണ് അതിന്റെ വക്ക് പൊട്ടിപ്പോയോ? വക്ക് പൊട്ടിയതല്ല, കിട്ടിയത് എനിക്ക്. എന്താ ഇത്? ഇവനെ പേപ്പട്ടി കടിച്ചെന്നാ തോന്നുന്നു. എന്താണ് കിട്ടിയത്? അല്ലാണോ കിട്ടിയത്? എനിക്ക് PSC യുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയതാ. നോക്കി നോക്കി ഉണ്ടടാ, എന്റെ പെങ്ങന്മാരൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഒക്കെ ഞാൻ അറിഞ്ഞു, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കറിയാ വേണ്ടത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി, നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി മുരളിയുടെ പൗൾട്രി ഫോമിന് നമുക്ക് തറക്കല്ലിറങ്ങും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതാ 25,000 രൂപയുണ്ട്. മടിക്കണ്ട, കടമായിട്ട് കരുതിയാ മതി. മകൻ ഒരു താന്തോന്നിയായിരുന്നെങ്കിലും മകന്റെ ഏത് കാര്യങ്ങളിലും നന്മയുണ്ടാവാൻ ആ അമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിലും ആ അമ്മയുടെ ആത്മാവ് തന്നെ അനുമോദിക്കും. ഇത് വാങ്ങും. എന്റെ വാക്ക് പാലിക്കുന്നു, അവള് സമ്മതിച്ചു. ദേ ബാക്കി 25,000 രൂപ. ഇതെങ്ങനെ സാധിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സാധിപ്പിച്ചു, പക്ഷേ അല്പം ക്രൂരമായി പോയി. അമ്മയുടെ മരണശേഷം ആ ഷോക്കിൽ മുരളി ഒരു മെന്റൽ പേഷ്യന്റ് ആയെന്നും ഇപ്പോൾ മെന്റൽ ട്രീറ്റ്മെന്റിലാണെന്നും ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഒരു മാനസിക രോഗിയാണെന്ന്. അതുമാത്രമല്ല, അവളെ ബലമായി വിശ്വസിപ്പിക്കാൻ മറ്റൊന്നു കൂടി ചെയ്തു. ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനസ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി സമ്പാദിച്ചു. അതെ, എത്ര ഇഷ്ടത്തിലായാലും കെട്ടാൻ പോകുന്നവൻ ഒരു മാനസിക രോഗിയാണെന്നറിഞ്ഞാൽ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് പതറും. അതാണ് ലേഡീസ് സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രം. സമ്മതിച്ചു വക്കീലെ. പിന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്, അത് ഞങ്ങൾ സംഘടിപ്പിക്കാം. റിക്വസ്റ്റ്, അപേക്ഷ,
ഈ വിവരം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയരുത്. അല്പം കടന്ന കൈയായി പോയി. അത് ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ ആരോടും പറയില്ല. പിന്നെ അവൾക്ക് മുരളിയോടുള്ള താല്പര്യം ഇപ്പോ മുരളിക്ക് സന്ധ്യയോടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുരളിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. മാത്രമല്ല കല്യാണ പന്തലിൽ അതിഥികളെ സ്വീകരിക്കാൻ മുരളിയും സംഘവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. പേടിക്കണ്ട, അവരവിടെ ഉണ്ടാവണം. അതൊക്കെ വക്കീലിന്റെ മിടുക്ക്. പിന്നെ ഈ സന്തോഷ തുക കൊടുക്കുമ്പോ ഒരു രൂപ കൂട്ടിക്കൊടുക്കണമെന്നാ കാരണവന്മാര് പറയാറുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് വെച്ചോളൂ. അപ്പൊ ഈ ഒന്നുൾപ്പെടെ മൊത്തം 50,001 അഡ്വാൻസ് കൂടെ കൂട്ടി കൂട്ടി. എന്താ കാക്കാലഞ്ചത്തെ കുരങ്ങന്മാരെ പോലെ മൂന്നും? എന്താണ് സന്ധ്യയും മനോകൃഷ്ണയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു? ഈ മാസം 17-ാം തീയതി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ. കാര്യം വന്നപ്പോ അവളും കാലം അറിയും. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളൂല. പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവവും പെണ്ണും ഒരുപോലെയാ. അവരൊന്നിലുമില്ല, അവരില്ലാതെ ഒന്നുമില്ല. എത്രയില്ലാത്ത അന്തട മോളല്ലേ, ആ സ്വഭാവം കാണിക്കണ്ടിരിക്കും. സാരമില്ലടോ, പെറ്റ അമ്മയോട് പോലും ആത്മാർത്ഥ ഇല്ലാത്ത കാലമാ. പിന്നെ അല്ലേ പ്രേമിച്ചവനോട് ഒക്കെ കാപട്യങ്ങളാ. മാടപ്രാവനെ പിടിച്ച് കൈ കൊടുത്താ ചോദിക്കും, അയ്യോ ഇതെന്തൊരു പക്ഷി, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ജീവി എന്ന്. ഇനിയിപ്പോ ഹൃദയം പറിച്ചു കൊടുത്താലോ ഇതെന്താണ് ഹലുവ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അതാ കാലം. നീ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ എന്ത് സാഹസത്തിന് ഞങ്ങൾ തയ്യാറാ. ഇല്ല, സന്ധ്യ വരില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:00 to 1:00 മധ്യയാണ് മുഹൂർത്തം. മുരളി, കരിങ്കൽ കോട്ടകൾ തകർത്ത് ഇരുമ്പ് ചങ്ങല ഭേദിച്ചു കൊണ്ടുവരേണ്ടതല്ലോ പെണ്ണിന്റെ മനസ്സ്. കൊച്ചുനാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയലുകളെന്നുറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ കുറുക്ക് വഴിയിലൂടെ എത്തിയ ഒരു പുള്ളിപ്പുലി. വിധികർത്താക്കൾ അംഗീകരിക്കുന്നവനാണല്ലോ വിജയി, അവൻ തന്നെ ജയിച്ചോട്ടെ അല്ലേ? ഒരു പെണ്ണിനെ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം. നമ്മളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകണം. ആ ഇതാ ബാക്കി 25,000 രൂപയുണ്ട്, വാങ്ങിക്കേ. 17-ാം തീയതി സന്ധ്യയുടെ വിവാഹം. അതേ ദിവസം തന്നെ മറ്റൊരു മുഹൂർത്തത്തിൽ മുരളിയുടെ പൗൾട്രി ഫോമിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പകയും പരാതിയും ഒന്നുമില്ലാതെ കല്യാണത്തിന് മുരളിയും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. കണ്ടോ ആ വയൽവരമ്പ്, സ്വയം മറന്ന് ആ വരമ്പിലൂടെ കയ്യും വീശി നടന്നാൽ മറക്കാൻ പറ്റുന്നതേ ഉള്ളടോ ഈ ഗ്രാമത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ. കമോൺ. Thank you.
Thank you.
അയ്യോ വക്കീലെ ചതിച്ചോ? ക്ഷമിക്കണം, നിഷ്കളങ്കമായ എന്റെ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി പ്രമാദമായ ഒരു കേസ് എനിക്ക് കിട്ടിയപ്പോ ന്യായം നോക്കി വാദിക്കേണ്ടി വന്നു. എന്റെ മനസാക്ഷിയാകുന്ന കോടതി വിധിച്ച നീതി ഇവർക്ക് അനുകൂലമായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ പറഞ്ഞത് സത്യമാണ്. ഒരാഴ്ചക്ക് മുമ്പ് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ നിൽക്കുന്നവരൊക്കെയാണ് സാക്ഷികൾ. മകളുടെ കല്യാണം വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്തോ തോന്നാത്തോടെ കാണിച്ചേ? പണവും വാങ്ങി വക്കീല് നമ്മളെ ചതിച്ചല്ലോ പ്രസിഡന്റ്. ആരും ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളിന്ന് പോലും ഒളിപ്പിച്ചു അല്ലേ? ഒളിപ്പിക്കേണ്ടി വന്നു. കേൾക്കാത്തതിനേക്കാൾ വലുതാണല്ലോ കാണുന്ന സത്യങ്ങൾ. ആ കൈ ഇങ്ങോട്ട് തന്നെ. അത് തന്നെ ഇങ്ങോട്ട്. കണ്ണിൽ പോയത് ഊതിയെടുക്കാം, പക്ഷേ കരളിൽ കൊണ്ടത് ഊതിയെടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൊടുക്കൈ കൊള്ളാം. വേഷം കെട്ടി വന്നവർക്ക് ഊച്ചാളികളായി, പക്ഷേ ആശിച്ചതും കൊണ്ട് ഞാൻ പോകും. മാറിക്കോ ഒരു മയ്യത്ത് വന്നിട്ട്. ഇത്തരം സംഭവങ്ങൾ അനുവദിച്ചുകൂടാ. ഇവിടെ വാ, ഇങ്ങോട്ട് വാ. ഗോപാലിനെ കണ്ടോ? ഇനി സമാധാനം വേണ്ട. Oh, my God.
നടനിയൻ കോഴിപ്രകാശൻ. ഇത് സ്ഫടികം സെക്കൻഡ് സ്റ്റൈൽ. വേണ്ട, ഞാൻ നിങ്ങളെ ഒന്നുകൂടിയും. അയ്യോ നാട്ടുകാരെ ഓടിവായോ, പെണ്ണിനെ കൊണ്ട് പോകുന്നേ. എന്താ മോനെ, ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആഗ്രഹം. നീ പറ മോനെ, എന്നോടൊന്നും തോന്നരുത്. ഞാൻ ജീപ്പിന്റെ മോളിൽ കയറിക്കോളാം, എന്ന് ഉപേക്ഷിച്ച് പോകല്ലേ. Thank you.